السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. الحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: من أحدث أو أبى محدثا فعليه لعنة الله. صدق رسول الله صلى الله عليه وسلم. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والمكن. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. ഉമറാക്കൾ, നേതാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ കർമ്മധീരരായ സഹപ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഓൺലൈനിലൂടെ നമ്മുടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ പൊരുത്തപ്പെടുന്ന ഒരു സംഗമമായി സ്വീകരിക്കുകയും നാളെ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
صلى الله عليه وسلم سورغتي لرميتو غدان ونقوكي صوباكي ملجي نغريكو مرابتي امين انا عموغا ما اي دوغتي يبي اي بردشتي يونيتي يسوي 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 سندري بيتشا عجل علماء قدس الله سبحانه العزيز ولقد يولى مهان مارد انشمرنا تدعي لنا نموت ഇതൊരു യൂണിറ്റിന്റെ പരിപാടിയാണെങ്കിലും കാണുന്ന കാഴ്ചയിൽ ഇതൊരു മഹാ സമ്മേളനമാണ്. അത് കേവലം ഈ ഒരു പ്രദേശത്തിന്റെ ചരിത്രം മാത്രം അല്ല, എസ്വയസിന്റെയും എസ്എസ്എഫിന്റെയും പരിപാടികൾ എവിടെ വെച്ച് നടക്കുമ്പോഴും ആ പരിപാടിക്കുള്ള ഒരു പ്രത്യേകമായ അതെന്താണ്? ഈ പ്രദേശത്തുള്ള എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകർ ചേർന്ന് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടി സംഘടിപ്പിക്കാൻ വളരെയധികം ഈ യൂണിറ്റിലെ പ്രവർത്തകർ അധ്വാനിച്ചിരിക്കുന്നു, അതിലൊരു സംശയവും ഇല്ല. ഈ പരിപാടി കാണുമ്പോൾ നല്ലവണ്ണം അധ്വാനിച്ചിട്ടുണ്ട് എന്ന് ഈ പരിപാടിയെ വിലയിരുത്തുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അതൊക്കെ നമുക്ക് പരലോകത്ത് അതിന്റെ പ്രതിഫലം ആസ്വദിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ അങ്ങനെ ഒരു യൂണിറ്റിൽ എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പരിപാടി നടക്കുമ്പോൾ പലർക്കും ഒരു സംശയം, അതെന്തേ ഒരു വലിയ സമ്മേളനമായി മാറുന്നത്? കേവലം ഒരു യൂണിറ്റിന്റെ പരിപാടിയാണെങ്കിലും ഏത് യൂണിറ്റിന്റെ പരിപാടി നടക്കുമ്പോഴും അത് വലിയ സമ്മേളനമായി മാറുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ സംഘടനയിലുള്ള ഒത്തൊരുമയും ഈ സംഘടനയിലുള്ള ഐക്യമാണ് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ ഈ പരിപാടി വിജയിപ്പിക്കുന്ന കാര്യം ഏറ്റെടുക്കുന്നത് പരിസരങ്ങളിലെ മുഴുവൻ യൂണിറ്റ് പ്രവർത്തകരും യൂണിറ്റ് നേതാക്കളാണ്. ഈ ഒരു യൂണിറ്റിൽ പരിപാടി നടക്കുമ്പോൾ ഈ പരിപാടി വിജയിപ്പിക്കുന്ന കാര്യം ഏറ്റെടുക്കുന്നത് ആരാണ്? പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ യൂണിറ്റുകാരാണെങ്കിലും ആ പരിപാടി വിജയിപ്പിക്കുന്ന കാര്യം ഏറ്റെടുക്കുന്നത് പരിസരങ്ങളിലെ മുഴുവൻ യൂണിറ്റ് പ്രവർത്തകരാണ്. അതാണ് നാം ഈ സ്റ്റേജും സദസ്സും കാണുന്നത്. കാരണം ഇവിടെ ഈ പരിപാടി നടക്കുമ്പോ ഈ സ്റ്റേജിന്റെ മുൻനിരയിൽ ധാരാളം ഉസ്താദുമാരും ഉമറാക്കളും സ്റ്റേജിന്റെ പിൻനിരയിലും അതിലേറെ ധാരാളം മുത്തല്ലിമീങ്ങൾ, ഉസ്താദുമാർ, സാധാരണക്കാർ, വലിയ ബിസിനസ്സുകാർ, കച്ചവടക്കാർ, വലിയ തിരക്കുള്ളവർ ഒക്കെ ഈ സദസ്സിലുണ്ട്. എന്റെ കാരണം എന്റെ നേതാക്കൾ എസ് എസ് എഫിന്റെ പ്രവർത്തകരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആ ഒത്തൊരുമയുടെ ഒരു ഫലമാണ് ഇത്തരത്തിലുള്ള യൂണിറ്റ് പരിപാടികൾ വലിയ മഹാസമ്മേളനമായി മാറുന്നത് എന്ന സന്തോഷം ആമുഖമായി ഓർമ്മപ്പെടുത്തി അള്ളാഹു ആ തനിമ എന്നേക്കും നിലനിർത്തിത്തരുമാറവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട അല്പസമയങ്ങൾക്കുള്ളിൽ നമ്മുടെ വേദിയിൽ എത്തിച്ചേരും. തങ്ങൾ അവരുകൾ എത്തിയാൽ ഉടൻ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഇതിന്റെ സംഘാടകർ എന്നോട് പറഞ്ഞു, എസ് എസ് എഫിന്റെയും എസ് ഐ എസിന്റെയും പരിപാടിയാണെങ്കിലും ഒരുപാട് ഉമ്മമാരുണ്ടാകുന്ന സ്ഥലം, ഒരുപാട് പ്രായമുള്ളവരും ചെറുപ്പക്കാരൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് സംഘടനയുടെ കാര്യം കുറച്ച് പറഞ്ഞാൽ മതി. നമ്മളെ പരിപാടിന്റെ നേട്ടം അതാണ്. നമ്മൾ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് ദീനിയായ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു കൊടുക്കാനുള്ള വഴിയാണ്. സംഘടനയുടെ കാര്യം കുറച്ച് പറഞ്ഞാൽ മതി. ജനങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റിയ, നാളെ പരലോകത്ത് ഉപകരിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഉമ്മമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നാണ് സംഘാടകർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അവൻ പൊരുത്തപ്പെടുന്ന സദസ്സായി ഈ സദസ്സിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അണമീ നാമകമായി ദ്വാനം ചെയ്യുകയാണ്. വളരെയധികം അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നാം ഉള്ളത്. رجب شهر الله وشعبان شهري ورمضان شهر امتي مون വളരെ അധികം മഹത്വമുള്ള മാസങ്ങൾ. അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതിൽ ഒന്ന് റജബ് മാസമാണ്, മറ്റൊന്ന് ഷഅബാൻ മാസമാണ്, വേറെ ഒന്ന് റമദാൻ മാസമാണ്.
ഈ മൂന്ന് മാസത്തിനും വലിയ പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം, റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്. അപ്പൊ പിന്നെ മറ്റു മാസങ്ങളൊന്നും അള്ളാന്റെ മാസമല്ലേ? 12 മാസങ്ങൾ ഉണ്ടായിട്ട് റജബ് മാത്രം അള്ളാന്റെ മാസവും മറ്റു 11 മാസവും അത് വേറെ ആരുടെ മാസം എന്നാണോ? അല്ല. അപ്പൊ പിന്നെ ആ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? ആ പറഞ്ഞതിന്റെ പൊരുള്, ഒരു ബാപ്പാക്ക് രണ്ട് ആൺമക്കളുണ്ട് എന്ന് സങ്കല്പിച്ച ഉദാഹരണം. ഒരു ബാപ്പാക്ക് ഒരു മമ്മച്ചാക്ക് രണ്ട് ആൺമക്കളുണ്ട്. അതിൽ ഒരേ ആൺകുട്ടി നല്ല ആൺകുട്ടിയാണ്. അവൻ കൃത്യമായി നിസ്കരിക്കും. അവന് ഒരു ചീത്ത സ്വഭാവവും ഇല്ല. എല്ലാ തങ്ങന്മാരും ബഹുമാനിക്കും, എല്ലാവരും ഞങ്ങളും ബഹുമാനിക്കും. നാട്ടിലൊരു പരിപാടി നടക്കുമ്പോ എല്ലാ ദീനിയായ പരിപാടിയാണോ, ദീന് പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണോ, എന്നാൽ ആ സദസ്സിൽ വന്നിരിക്കും. എന്നാൽ അതേ മമ്മച്ചാക്ക് വേറെ ഒരു മോനുണ്ട്. ആ മോന് നാട്ടിലെ എല്ലാ കേസിലും ഗുലുമാലിലും മുന്നിലുണ്ടാവും. നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോ അതിന്റെ മുന്നിലുണ്ടാവും. അതേസമയം നിസ്കാരത്തിന് അച്ഛങ്ങായിയെ പള്ളിയിൽ കാണൂല. അതല്ലെങ്കിൽ നാട്ടിലൊരു ദീനി പരിപാടി നടക്കുമ്പോൾ ആ സദസ്സിൽ അവനെ കാണൂല. അതല്ലെങ്കിൽ അവനെ നാട്ടിൽ നടക്കുന്ന ഏത് നല്ല പരിപാടിയിലും അവനെ കാണൂല. ഇങ്ങനെ രണ്ട് മക്കളുണ്ട്, ഒരുത്ത നല്ല മോനാണ്, മറ്റൊരുത്തം കുരുത്തം കെട്ടവനാണ്. നലി മമ്മച്ച ഈ ചീത്തയായ മകനെ കാണിച്ചിട്ട് അത് എന്റെ മോനാണ് എന്ന് എല്ലാരോടും പറഞ്ഞു നടക്കൂല. മൂപ്പര മോനല്ല, ഞെട്ടൊന്നുമല്ല, അത് തൊട്ടപ്പുറത്ത് ആചാര മോനൊന്നുമല്ല, ഇയാളെ മോന് തന്നെയാണ്. പക്ഷെ എല്ലാ കണ്ടുകെട്ടിയ ആളോടും അത് എന്റെ മോനാണെന്ന് പറഞ്ഞു നടക്കൂല. എന്താ കാരണം? അത് മൂപ്പർക്ക് കുറവാണ്. ഏത് മോനാണത്? മോൻ തങ്ങന്മാരെ ചീത്ത പറയുന്ന മോനാണ്. ആലിമീങ്ങളെ തിരി പറയുന്ന മോനാണ്. ഓ നിസ്കരിക്കാൻ തീരെ പള്ളിയിൽ വരാത്ത മോനാണ്. ഏത് നാട്ടിലെ ഗുരുമാനും കുഴപ്പമുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്തിനുള്ള ആളാണോ? ഓ എന്റെ മോനെ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥാനം കൂടുതലല്ലോ. ഓ അങ്ങനത്തെ മോനെ നിങ്ങൾ പറപ്പിച്ചില്ല, നിങ്ങൾ വലിയ സംഭവട്ടോ എന്നാരും പറയില്ല. അത് ബാപ്പാന്റെ കുറവാണ്. അതേസമയത്ത് ആദ്യം പറഞ്ഞ മോനില്ലേ, ഏത് മോന്? ഓന് നല്ലോണം നിസ്കരിക്കുന്നവനാണ്. ഓനോട് നിസ്കരിക്കണമെന്ന് അതിന്റെ വേൾ വരേണ്ട ആവശ്യമില്ല. സുബഹിക്ക് ഓനെ വിളിച്ചുണർത്തണമെന്ന് ആവശ്യമില്ല, സുബഹി നിസ്കരിക്കാൻ. അതുപോലെ തന്നെ നാട്ടിൽ വരുന്ന തങ്ങന്മാരെ ആലിമീങ്ങളെ ബഹുമാനിക്കണം എന്ന് ഓനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നില്ല. കാരണം അവൻ എസ് ഐ എസിന്റെയും എസ് എഫ് ഇന്റെയും പ്രവർത്തകനാണ്. അപ്പൊ അങ്ങനെയുള്ള മോനാണെങ്കിൽ ഈ ബാപ്പ എല്ലാരോടും പറഞ്ഞെടുക്കും, ഞാൻ മറ്റേ അഷറഫിന്റെ മോനാണ്. ഏത് അഷറഫ്? അതാ എസ് ഐ എസിന്റെ പ്രവർത്തകനായ അഷറഫ്, എസ് എസ് എഫിന്റെ പ്രവർത്തകനായ അഷറഫ്. മോന്റെ പാപ്പയാണ് ഞാൻ, അവൻ എന്റെ മോനാണ് എന്നിങ്ങനെ പറയും. എന്താ കാരണം? ആ മോന്റെ പാപ്പയാണോ നിങ്ങൾ? വലിയ സംഭവം, വലിയ സന്തോഷങ്ങൾ. മോൻ വലിയ റാഹത്തുള്ള മോനാണ്. അള്ളാഹു നിങ്ങൾക്ക് നല്ല മോനെ തന്നു എന്ന് പറയും. എന്നാൽ ഇതിന്റെ അർത്ഥം മറ്റേ ചങ്ങായി ഈ ആചാര മോനല്ല എന്നാണോ? അല്ല. പിന്നെന്താണ്? അത് എന്റെ മോനാണെങ്കിലും ഓ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ എല്ലാരോടും ഓ എന്റെ മോനാണെന്ന് പറഞ്ഞു നടക്കൂല, ഓന്റെ ബാപ്പയാണ് ഞാൻ എന്നും പറഞ്ഞു നടക്കൂല. കാരണം അതുകൊണ്ട് എനിക്ക് ക്രെഡിറ്റ് കൂടൂല, ഉള്ള ക്രെഡിറ്റും ഇല്ലാതായി പോവാണ്. എന്നതുപോലെ 12 മാസവും അല്ലാഹുവിന്റെ മാസമാണ്. ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ലാ. അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. അല്ലാഹു തആലയുടെ മാസമാണ് 12 മാസവും. അതേ സമയത്ത് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞു, റജബ് ഷഹ്റുല്ലാഹ്, റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്. കാരണം എന്താ? ആ മാസത്തിന് വലിയ പവറുണ്ട്, ആ മാസത്തിന് വലിയ സ്ഥാനമാനമുണ്ട്, ആ മാസത്തിന് വലിയ വിലയുണ്ട്. എന്നിട്ട് രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വശഅബാനു ശഹരീ, ആ റജബ് മാസം കഴിഞ്ഞാലുള്ള മാസമില്ലേ ശഅബാൻ മാസം, ആ ശഅബാൻ മാസം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് എന്റെ മാസമാണ്. എന്നാൽ ഉമ്മമാരെ, ആ റജബും കഴിഞ്ഞ് ശബാനും കഴിഞ്ഞ് അടുത്തു വരാൻ പോകുന്ന വളരെയധികം മഹത്വമുള്ള റമളാൻ മാസം, ആ റമളാൻ മാസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വറമളാനു ശഹ്റു ഉമ്മത്തി, റമളാൻ എന്നത് എന്റെ ഉമ്മത്തിങ്ങളുടെ മാസമാണ്, റജബ് അല്ലാന്റെ മാസമാണ്, ശഅബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാസമാണ്. എന്നാൽ റമളാനോ
അത് എന്റെ ഉമ്മത്തീങ്ങളുടെ മാസമാണ്. ആ മാസങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞ റജബ്, ആ റജബിലാണല്ലോ നാം ഉള്ളത്. ഓ മുഅ്മിനീങ്ങളെ, ഈ റജബ് നമ്മോട് ഒരുപാട് സന്ദേശം പറഞ്ഞു തരുന്നുണ്ട്. ഓരോ മാസങ്ങളും ജനങ്ങളോട് സന്ദേശം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ റജബ് മാസം ധാരാളം സന്ദേശം, മുസ്ലിമീങ്ങൾ എങ്ങനെ ജീവിക്കണം, ഒരു മുസ്ലിമായ ആണ് എങ്ങനെ ജീവിക്കണം, ഒരു മുസ്ലിമായ പെണ്ണ് എങ്ങനെ ജീവിക്കണം എന്നത് റജബ് മാസം വിളിച്ചു പറയുന്നു. ആ റജബ് മാസത്തിനുള്ള പ്രത്യേകതകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഓ ചെറുപ്പക്കാരെ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവർണ്ണനീയമായ യാത്ര നടന്ന സംഭവം അത് വിശുദ്ധ റജബ് മാസത്തിലാണ്. ലോകത്ത് ധാരാളം ആളുകൾ യാത്ര സംഘടിപ്പിക്കാറുണ്ട്, ഒരുപാട് നേതാക്കൾ യാത്ര സംഘടിപ്പിക്കാറുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ അവർ രാഷ്ട്രീയ യാത്ര നടത്താറുണ്ട്. എന്തിന്? ആ യാത്രയിലുടനീളം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിലെ മുഴുവൻ പൗരന്മാരുടെ വോട്ട് നേടിയെടുക്കാനാണ്. അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാരും യാത്ര നടത്താറുണ്ട്. സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരിക്കലും ഈ കർണാടകയുടെ മണ്ണിൽ ഒരാൾക്കും നടത്താൻ കഴിയാത്ത ഐതിഹാസികമായ കർണാടക യാത്ര, കർണാടകയുടെ അങ്ങേയറ്റമായ ഗുംബസ് നഗരമായ ഗുൽബർഗയിൽ നിന്ന് ചരിത്ര പൈതൃകങ്ങൾ അന്തിയുറങ്ങുന്ന മംഗലാപുരം വരെ നീണ്ടു നിന്ന കർണാടക യാത്ര. ആ യാത്രയുടെ നീളം ഉസ്താദ് രാഷ്ട്രീയ പ്രവർത്തകനല്ലാത്തത് കൊണ്ട്, രാഷ്ട്രീയ പ്രവർത്തകനിൽ വോട്ട് ചോദിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് ഉസ്താദിന്റെ ആ യാത്രയിൽ രാഷ്ട്രീയ ഉദ്ദേശം ഇല്ല. പിന്നെയോ, മാനവീകതയെ ഉണർത്തുക, ആ പ്രമേയം ഉയർത്തിപ്പിടിച്ച് കർണാടകയുടെ ഓരോ ജില്ലകളിലായി അവിടുന്ന് വലിയ യാത്ര നടത്തി. എന്താ കാരണം? ഇവിടെ മനുഷ്യ മനസ്സുകൾ തമ്മിൽ അടിക്കുന്നുണ്ട്, മനുഷ്യൻ പരസ്പരം ആക്രമിക്കുകയാണ്, മനുഷ്യൻ അപ്പുറം ഇപ്പുറം മുഖം തിരിച്ച് നടക്കുകയാണ്. മനുഷ്യൻ ഒരുത്തൻ മറ്റൊരുത്തനെ നോക്കുമ്പോൾ അവന്റെ മുഖത്ത് പുഞ്ചിരിയില്ല. നിന്റെ മറ്റൊരു മുസ്ലിമായ സഹോദരന്റെ മുഖം നോക്കുമ്പോൾ നീ അവനോട് പുഞ്ചിരിച്ചാൽ ആ ചിരി സുന്നത്താണെന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഞാൻ മറ്റൊരു മുസ്ലിമിന്റെ മുഖം നോക്കുമ്പോൾ എന്റെ മുഖത്ത് പുഞ്ചിരി വരുന്നില്ല. ആ രൂപത്തിൽ മനുഷ്യന്റെ മനസ്സുകൾ തമ്മിൽ അകലുമ്പോൾ ആ മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കാനായി ഉസ്താദ് അവർകൾ നടത്തിയ കർണാടക യാത്ര. അതുപോലെ ധാരാളം ആളുകൾ തത്തുല്യമായ യാത്രകൾ നടത്താറുണ്ട്. എന്നാൽ ആ എല്ലാ യാത്രകളെയും കവിച്ചു വെച്ചൊരു യാത്ര ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് റഹ്മത്തുൽ ആലമീൻ റാഹത്തുൽ ആശിഖീൻ സിറാജുൽ സാലിഖീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയില്ലേ ആ യാത്ര? നടത്തിയ മാസമാണ് റജബ് മാസം. ചെറുപ്പക്കാരെ, ഉമ്മമാരെ, റജബ് 27-ന്റെ രാവിലെ 4:27 പകലാണ് എങ്കിൽ ഇന്നത്തെ രാത്രി ആ യാത്രയിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെട്ടത്? എവിടെ നിന്നാണ് യാത്ര പുറപ്പെട്ടത്? ആ യാത്രയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൽ അല്ല പറയുന്നത് കാണാം. സുബ്ഹാന അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്കന ഹൗലാ. ആ യാത്ര തുടങ്ങുന്നത് ഉപ്പിനങ്ങാടിയിൽ നിന്നല്ല, ആ
ആ യാത്ര തുടങ്ങുന്നത് എന്റെ ചിക്കമഗളൂർ ജില്ലയിലെ കളസയിൽ നിന്നല്ല. ആ യാത്ര നടക്കുന്നത് സാധുവായ ഞാൻ ദർശ നടത്തുന്ന മൂഢവിദ്രയിൽ നിന്നല്ല. ആ യാത്ര തുടങ്ങുന്നതോ മിനൽ മസ്ജിദിൽ ഹറാം, ലോക മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുന്ന കേന്ദ്രമില്ലേ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ലോകത്തെ ഒന്നാമത്തെ പള്ളി ഏതാണ്? ഹിരേ ബണ്ടാടിയിലെ പള്ളിയല്ല. ബണ്ടാടിയിലെ പള്ളിയെ കുറിച്ച് എനിക്ക് അറിയാം, കാരണം ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതേ ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ നടന്ന പരിപാടിയിൽ ഇവിടെ വന്നതാൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉപ്പിനങ്ങാടി പള്ളിയല്ല, നെക്കിലാടി പള്ളിയല്ല, ലോകത്ത് ഒന്നാമത്തെ പള്ളി ഏതാണ്? മർക്കസിന്റെ പള്ളിയല്ല, പിന്നെയോ മടവൂർ പള്ളിയല്ല, മമ്പുറം പള്ളിയല്ല, ലോകത്ത് ഒന്നാമത്തെ പള്ളി ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ലോക മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുന്ന മക്കയിലെ കേന്ദ്രമില്ലേ, ആ മക്കയിലെ കഅബയില്ലേ, ആ കഅബയാണ് ലോകത്തിലെ ഒന്നാമത്തെ കേന്ദ്രം. ആ കേന്ദ്രം കഴിഞ്ഞിട്ടേ മറ്റുള്ള കേന്ദ്രങ്ങളുള്ളൂ. ലോകത്തുള്ള ഒന്നാമത്തെ കേന്ദ്രം മക്കയിലെ കേന്ദ്രമാണ്. സുഹൃത്തുക്കളെ, ആ മസ്ജിദുൽ ഹറാമാകുന്ന മക്കത്തെ പള്ളി, ആ മക്കത്തെ പള്ളിയിൽ നിന്നാണ് റജബ് മാസത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര തുടങ്ങുന്നത്. അത് എങ്ങോട്ടുള്ള യാത്രയാണ്? ഇലൽ മസ്ജിദിൽ അഖ്സ, അതേ ഫലസ്തീനിലെ, ആ ഫലസ്തീനിൽ ജെറൂസലേമിലെ, ആ ജെറൂസലേമിൽ സ്ഥിതി ചെയ്യുന്ന അതേ ബൈത്തുൽ മുഖദ്ദസിലെ. ഇന്ന് യഹൂദികളുടെ പിടുത്തത്തിലാണെങ്കിലും ലോക മുസ്ലിമീങ്ങൾ വലിയ വില കൽപ്പിക്കുന്ന മൂന്ന് പള്ളികളെ കൂട്ടത്തിൽ മൂന്നാമത്തെ പള്ളിയല്ലേ? ഒന്നാമത്തെ പള്ളി മക്കത്തെ പള്ളിയാണ്, രണ്ടാമത്തെ പള്ളി മദീനത്തെ പള്ളിയാണ്, മൂന്നാമത്തെ പള്ളി ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയാണ്. ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിലേക്കുള്ള യാത്ര, ആ യാത്രയിൽ ഉടനീളം, ആ യാത്ര കഴിഞ്ഞതിന് ശേഷം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് രണ്ടാമത്തൊരു യാത്ര, അത് എങ്ങോട്ടുള്ള യാത്രയാണ്? അതേ അല്ലാഹ് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്. അല്ലാഹ്ക്ക് സ്ഥലമില്ല കേട്ടോ, അല്ലാഹ്ക്ക് സ്ഥലം ഇല്ല, അല്ലാഹ്ക്ക് സ്ഥലം ഇല്ല. ചെറിയ ചെറിയ കുട്ടിയോട് ചോദിക്കും, മോനെ അല്ലാഹ് എവിടെയാണടാ? സുബ്ഹാനല്ലാഹ്, എന്റെ അടുത്ത് ഈ അടുത്തൊരു രാജ്യാർ പറഞ്ഞു, ഉസ്താദ് എന്റെ മോൻ ഭയങ്കര ഉഷാറാണ്, രണ്ട് മൂന്ന് ഭാര്യ ഉഷാറെന്നാണ്. അല്ലാഹു നമ്മളെ മക്കളൊക്കെ ഉഷാറാക്കി തരും. നമ്മളെ മക്കളെ പരീക്ഷ എഴുതി കഴിഞ്ഞവരുണ്ട്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മുടെ ശിഷ്യന്മാർ ഉൾപ്പെടെ അല്ലാഹു എല്ലാ ശിഷ്യന്മാരെയും മക്കളെയും പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് നേടുന്ന നല്ല മക്കളായി, നല്ല ഫ്യൂച്ചർ ഉള്ള മക്കളായി അല്ലാഹു നമ്മളെ മക്കളെയും ശിഷ്യന്മാരെയും പറ്റി തരുമാറവരെ. ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ മോൻ ഭയങ്കര ഉഷാറാണ് ഉസ്താദ്. ഞാൻ ചോദിച്ചു, എന്താണ് ഉഷാറാകാൻ കാരണം? നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു നോക്കി, അള്ളാഹിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും കൃത്യമായി മറുപടി പറയും. ഞാൻ മോനോട് എല്ലായിടത്തേക്ക് വിളിച്ചു ചോദിച്ചു, മോനെ നിന്റെ ബാപ്പ എവിടെടാ? എന്റെ ബാപ്പ ഉള്ളിലുണ്ട്. ആ ബാപ്പുള്ളിൽ ഉമ്മാനടാ? ഉമ്മ അടുപ്പുകാരല്ലുണ്ട്, അടുപ്പുകാരന്ന അടുക്കളയുണ്ട്, കിച്ചൺ റൂമിൽ. നിന്റെ പെങ്ങൾ എവിടെടാ? എന്റെ പെങ്ങൾ കോളേജിൽ പഠിക്കാൻ പോണി. ആയിക്കോട്ടെ. നിന്റെ ജേട്ടനോ? എന്റെ ജേട്ടൻ സൗദി അറേബ്യയിലെ ജുബൈലാണ്. ജുബൈൽ. ആയിക്കോട്ടെ. എല്ലാം കഴിഞ്ഞു ചോദിച്ചു, മോനെ നിന്റെ റബ്ബാരടാ? എന്റെ റബ്ബ അല്ലാഹു ആണ്. മോനെ നിന്റെ നബി ആരടാ? എന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാം അവസാനം ചോദിച്ചു, മോനെ നിന്റെ ബാപ്പാനെ ചോദിച്ചാല്, ബാപ്പ എവിടെ ചോദിച്ചപ്പോ നീ പറഞ്ഞല്ലോ ഇന്ന സ്ഥലത്താണ്. ഉമ്മ എവിടെ ചോദിച്ചപ്പോ അടുക്കളയിലാണ്, അടുപ്പുകാരിലാണെന്ന് പറഞ്ഞു. അതുപോലെ ഓരോരുത്തരെ കുറിച്ച് ചോദിച്ചപ്പോ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. മോനെ നിന്റെ റബ്ബ എവിടെടാ? നിന്റെ റബ്ബ അല്ലാന്നല്ലേ പറഞ്ഞു. അല്ലാ എടാ? അതിനു സ്ഥലേ, അല്ലാക്ക് പ്രത്യേക ഒരു സ്ഥലമല്ല, അല്ല എല്ലായിടത്തും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചവിട്ടിയ ഈ ചെരുപ്പിന്റെ അടിയിൽ അല്ലണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന കുർസിയിൽ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലണ്ടോ? അല്ലാന്റെ മുകളിൽ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അല്ലണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അമ്മമാരെ. ഈ മോനെ പറ്റിച്ചത് ആരറിയോ? കൊരന്റെ ഉള്ളിലത്തെ പെണ്ണുങ്ങ ഈമയാണ് പറ്റിച്ചത്. എന്റെ കാരണം, ഈമ മോനോട് പറഞ്ഞു കൊടുത്താണ്, മോനെ അല്ല എല്ലാർക്കും കിട്ടോ, പറയരുത് അല്ല എല്ലായിടത്തും ഇല്ല. പുത്തൻവാദി എങ്ങനെയാ പറഞ്ഞത്? അല്ലാഹു ഏഴാം ആകാശത്തിലാണ്. അപ്പൊ ഏഴാം ആകാശം പഠിച്ചത് അല്ലാഹു അല്ലേ? അതെ. അപ്പൊ ഏഴാം ആകാശത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലോ, ജനിച്ച ദിവസം ഉണ്ട്.
ജിയോസിമ്മിനും ജനനം ഉണ്ട് മരണമുണ്ട്. എന്നാൽ അതുപോലെ ഏഴാം ആകാശത്തിനും ജനനമുണ്ട് മരണമുണ്ട്. ആ ജനനം ആ ജനിച്ച ദിവസമുണ്ടല്ലോ, അതിനു മുമ്പ് ആ ഏഴാം ആകാശത്തിലുണ്ടായ റബ്ബ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരവാദി പറയും മുജാഹിദിന്റെ പഴയ ഓഫീസിലാണെന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഉമ്മമാരോട് പറയട്ടെ, മക്കളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അള്ളാഹ് എല്ലാവർക്കും പറയാൻ പറയാൻ പാടില്ല. കാരണം എന്താ, അള്ളാഹ്ക്ക് സ്ഥലം ഇല്ല. അപ്പൊ ഉമ്മ അള്ളാഹ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉമ്മമാരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മോനെ അള്ളാഹ്ക്ക് സ്ഥലമില്ല. കാരണം സ്ഥലം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടിമയാണ്. നൗഫൽ അള്ളാന്റെ അടിമയാണ്. നൗഫലിന്റെ സംസാരം കേൾക്കുന്ന നിങ്ങളൊക്കെ അള്ളാന്റെ അടിമകളാണ്. ഇതുവരെ അള്ളാന്റെ അടിമയാണ്. കയ്യിലെ മൊബൈൽ അള്ളാന്റെ അടിമയാണ്. ലാപ്ടോപ്പ് അടിമയാണ്. ഫാൻ അടിമയാണ്. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളും അടിമയാണ്. മൈക്ക് ഓപ്പറേറ്റീവ് അടിമയാണ്. ഒക്കെ അടിമകളാണ്. എന്നാൽ ആ കൂട്ടത്തിൽ സ്ഥലവും അടിമയാണ്. അപ്പൊ അള്ളാഹു തആലയുടെ സൃഷ്ടിയാണ് അടിമ. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സ്ഥലം. ആ സ്ഥലം എന്നതിനെ സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹു സ്ഥലം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹ് എവിടെയാണെന്ന ചോദ്യം വരും. കാരണം അള്ളാഹു അടിമയല്ല, അള്ളാഹു ഉടമയാണ്. അതുകൊണ്ട് ഒരൊറ്റ മക്കളോടും അള്ള എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് പറയാൻ പാടില്ല. അപ്പൊ ഉമ്മമാര് ചോദിക്കുമെന്ന മൊയ്ലാരെ പിന്നെന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അതിന് ഉമ്മമാരെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നറിയോ? അള്ളാഹ്ക്ക് സ്ഥലമില്ല മോനെ, അള്ളാഹ്ക്ക് സ്ഥലം ആവശ്യമില്ല. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം, അതാണ് സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസം. ഇരിക്കട്ടെ, ഞാനിപ്പോൾ ഇതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ആ ആകാശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ആ യാത്രയിലുടനീളം ഒരുപാട് അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്ന് രണ്ട് അത്ഭുതങ്ങളൊന്നുമല്ല, ഒരുപാട് അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ അത്ഭുതങ്ങളെ കണ്ട കൂട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഓ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മിഅ്റാജിന് പോയപ്പോ ആ മിഅ്റാജിൽ ധാരാളം അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്ന് രണ്ട് അത്ഭുതങ്ങളൊന്നുമല്ല, ഒരുപാട് അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കണ്ട കൂട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ ഞാനതാ മിഅ്റാജിന് പോയപ്പോ ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടു. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, പക്ഷേ പറയുന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. മിഅ്റാജിന് പോയപ്പോ ഞാൻ ഒരു സ്ഥലത്ത് ഒരു വിഭാഗം ആളുകളെ ശിക്ഷിക്കുന്നത് കണ്ടു. എങ്ങനെയാണ് അവരെ ശിക്ഷിക്കുന്നതെന്നറിയോ? അവർക്ക് നല്ല ജീവനുണ്ട്, ആ ജീവനുള്ള അവരുടെ ശരീരത്തിൽ തലയുണ്ട്. ആ തലയെ, ജീവനുള്ള തലയെ വലിയ കല്ലുകൾ എടുത്തിട്ട് ആ തലക്കിടിച്ച് ആ തലയെ പൊടി പൊടി പൊടിയാക്കുന്നു, ആ തലയെ പൊട്ടിച്ച് കളയുന്നു. മിഅ്റാജിൽ കണ്ട അവിടുത്തെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ചിലരെ ശിക്ഷിക്കപ്പെടുന്ന രംഗമാണ് പറയുന്നത്. ആ വിഭാഗം ആളുകളുടെ ശിക്ഷ എന്താണെന്നറിയോ ഉമ്മമാരെ? അവരുടെ തലയെ വലിയ കല്ലെടുത്തിട്ട് തലയെ പൊട്ടിച്ച് കളയുന്നു. ഇത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളപ്പോൾ കണ്ടതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ശിക്ഷ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്റെ ഉമ്മത്തീങ്ങളെയല്ലേ ശിക്ഷിക്കുന്നത്? അതും ഏത് വിധത്തിലാണ് ശിക്ഷിക്കുന്നത്? അതാ വലിയ കല്ലെടുത്തിട്ട് ആ തലകളെ മുഴുവനും പൊട്ടിച്ചു കളയുകയാണല്ലോ. വല്ലാത്ത വേദനാജനകമായ ശിക്ഷയാണല്ലോ. ഈ ശിക്ഷിക്കപ്പെടുന്ന രംഗം ഞാൻ കണ്ടപ്പോ കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മൻഹാവുലായാ ജിബ്രീൽ, അല്ല ജിബ്രീലേ, ഈ വിധത്തിൽ ശിക്ഷിക്കപ്പെടുന്നതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇവരാരാണെന്നറിയോ? കൃത്യ
കൃത്യമായും നിസ്കരിക്കാത്തവരാണ് നബിയെ. ദുനിയാവിൽ കച്ചവടത്തിന്റെ പേരിൽ, ദുനിയാവിൽ പ്രവർത്തനത്തിന്റെ പേരിൽ, ദുനിയാവിൽ വാള് പറയുന്നതിന്റെ പേരിൽ, ദുനിയാവിൽ ജോലിക്ക് പോകുന്നതിന്റെ പേരിൽ, ദുനിയാവിൽ രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ അതാ കൃത്യമായും നിസ്കരിക്കാതെ വരുമ്പോ ആ നിസ്കാരം ഫലമാക്കിയവരില്ലയോ, അവർക്ക് നാണറത്തിന്റെ കോടതിയിൽ ഈ രൂപത്തിലാണ് ശിക്ഷ കൊടുക്കുന്നത് നബിയേ. ഓ ഉമ്മമാരെ, സ്വന്തം വീട്ടിലാകുമ്പോൾ കൃത്യമായും ഉമ്മമാരെ നിസ്കരിക്കാറുണ്ട്. അതേ സമയത്ത് ഉപ്പിനങ്ങാടി കല്യാണ മണ്ഡപത്തിന് പോയാലോ, മാരേജ് ഹാളിന് പോയാലോ, അന്ന് ആ കല്യാണത്തിന്റെ തിരക്കില് അന്നത്തെ ളുഹ്ർ നിസ്കാരമില്ല. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് അസറിന്റെ കൂടെ ളുഹ്ർ ഖളാ ചെയ്യുന്നത്. ചോദിക്കട്ടെ ഉമ്മമാരെ, സ്വന്തം വീട്ടിലാകുമ്പോ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും കൃത്യമായും നിസ്കരിക്കുന്ന നിങ്ങള് കല്യാണ വീട്ടിലെത്തിയപ്പോഴേക്ക്, കല്യാണ പന്തലിലെത്തിയപ്പോഴേക്ക്, കല്യാണ മണ്ഡപത്തിലെത്തിയപ്പോഴേക്ക് ആ റബ്ബിനെ മറന്നതെന്തിന്? അത് ചെറിയ വിഷയമല്ല. ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ഭ്രാന്ത് തുടങ്ങാനായി. ഏത് ഭ്രാന്ത്? അതിന് IPL ഭ്രാന്ത് എന്നാ പറയാ. സുബ്ഹാനല്ലാഹ്, ഞാനിത് പറയുമ്പോ പ്രായമുള്ള ഉപ്പമാരെ കണ്ണും തുരിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഈ മൊയിലാർക്കെന്റെ സുഖല്ലേ? കാരണം ഞങ്ങൾ സൊസൈറ്റിക്ക് കൊണ്ടുപോകുന്ന റേഷൻ കാർഡുണ്ടല്ലോ, ആ റേഷൻ കാർഡിന്റെ പേര് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ റേഷൻ കാർഡിന് APL ഉം BPL ഉം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഏതൊരു പുതിയ റേഷൻ കാർഡാണ്? IPL എന്ന് പറഞ്ഞിട്ടൊരു റേഷൻ കാർഡ് ഇല്ലല്ലോ. APL കാർക്ക് APL കാർഡുണ്ട്, BPL കാർക്ക് BPL കാർഡുണ്ട്. എന്നാ മുസ്ലിയാരെ, ഇത് ഏതാണ് അങ്ങനെയുള്ള ഒരു കാർഡ്? IPL കാർഡ്. ഓ ബാപ്പമാരെ, ഓ ഉമ്മമാരെ, അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ മക്കളോട് ചോദിച്ചാൽ നല്ല ഉത്തരം കിട്ടൂ, നിങ്ങളെ പേര മക്കളോട് ചോദിച്ചാൽ നല്ല ഉത്തരം കിട്ടൂ. എന്തേ കാരണം? അത് സൊസൈറ്റി കാര്യം കൊണ്ടാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഈ റേഷൻ കാർഡല്ല. പിന്നെയോ ഇപ്പൊ ഒരു ഭ്രാന്ത് വരാൻ പോവാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം തരുമോ? നമ്മളെ ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്റെ വാദിന്റെ സദസ്സിലിരിക്കുന്ന മുഴുവൻ നിയമാനുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്, നമ്മൾ SSFന്റെ പ്രവർത്തകരാണ്, നമ്മൾ SIS ന്റെ നേതാക്കളാണ്. ഞങ്ങൾ അപ്പിരാന്തിന്റെ പിന്നിൽ പോകേണ്ടവരല്ല. നമുക്കിവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്താനുണ്ട്, ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനുണ്ട്, ഒരുപാട് പാവപ്പെട്ട വീട്ടുകാർക്ക് അതാ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുണ്ട്, ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകം വിതരണം ചെയ്യാനുണ്ട്. ആ തിരക്കില് ഇനി ഞങ്ങൾക്കൊരു IPLന്റെ തിരക്കും വേണ്ടട്ടോ? സുബ്ഹാനല്ലാഹ്, രാത്രി സമയത്ത് ഉറങ്ങാതെ ഈ ചെറുപ്പക്കാരൻ IPL കാണുകയാണ്. എവിടുന്ന് കാണുന്നത്? ആ കളി എവിടെ വെച്ചാ നടക്കുന്നത് എന്നത് എനിക്കറിയില്ല. അത് ചെറുപ്പക്കാരോടല്ലേ ചോദിച്ചാൽ മനസ്സിലാവുക. അതേ സമയത്ത് ഇവൻ ഇവന്റെ വീട്ടിൽ കുത്തിരുന്ന്, ഇവനിതാ രാത്രി സമയത്ത് ബാപ്പ ഉറങ്ങാണ്, വീട്ടിൽ രാത്രി സമയത്ത് ഉമ്മ ഉറങ്ങാണ്. എന്നാൽ ആ ബാപ്പാന്റെയും ഉമ്മാന്റെയും മോനായ ഇവനോ വീട്ടിലതാ TV തുറന്നിട്ട് രാത്രി മുതൽ പകൽ വരെ സുബഹി പാങ്കൊടുക്കുന്നതിന്റെ തൊട്ടടുത്ത സമയം വരെ ഇവനതാ IPL മാച്ച് കാണുകയാണ്, ടൂർണമെന്റ് കാണുകയാണ്. ചിലപ്പോ ഇടക്ക് ഇങ്ങനെ ഓർക്ക് വരും, ക്രിക്കറ്റിന്റെ IPL ഇങ്ങനെ TVയിലൂടെ ക്രിക്കറ്റ് നോക്കിയാൽ എത്ര നോക്കിയിരിക്കും അല്ലെ? അത് എത്ര പണിങ്ങ് നോക്കിയിരിക്കും. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ചിലപ്പോ ഉറക്കം വരും. ആ ഉറക്കം വരുന്ന സമയത്ത് നല്ല കോൾഡ് വെള്ളം കൊണ്ടുവന്നിട്ട് ഒന്ന് കുടിക്കാനും മുഖം തടവാനും. അങ്ങനെ തണുത്ത വെള്ളത്തിൽ മുഖം തടഞ്ഞാല് പിന്നെ ഉറക്കം പോകും. തണുത്ത വെള്ളം കുടിച്ചാൽ ഉറക്കം പോകും. പിന്നെ ഞങ്ങൾക്ക് പുലർച്ചെ രാവിലെ ആകുന്നത് വരെ IPL ടൂർണമെന്റ് TVയിലൂടെ നോക്കിക്കൊണ്ടേയിരിക്കാം. അതിന്റെ കൂടെ പോപ്കോൺ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധനം, ചില ആളുകൾ പറഞ്ഞ ഒരു സാധന പോപ്കോൺ. അങ്ങനെ അതും പിടിച്ച് ഇങ്ങനെ ഓരോന്നും തൊള്ളക്ക് ഇങ്ങനെ ഇട്ടോണ്ടാവും, ടൈം പാസ്സുമായി, ഉറക്കം വരാതിരിക്കാനുമായി. അത് ഞങ്ങൾ ചെയ്യേണ്ടതല്ല, അത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ചെയ്യാനുള്ളതാണ്. ഞാൻ എന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിനോട് പറയും, ചിലപ്പോ ആ സാധനം എന്തെങ്കിലും വാങ്ങി വണ്ടിയിൽ വെച്ചോളൂ. കാരണം രാത്രി സമയത്ത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഉറങ്ങി നമ്മൾ ജീവൻ പോയില്ലേ? അല്ലാഹു നമ്മൾ നമ്മൾ സലാമത്താക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ക്രിക്കറ്റ് കാണുന്നു. ആ ക്രിക്കറ്റ് കാണുന്നത് തീരുന്നപ്പോ ചെറുപ്പക്കാരാ ശരിക്കും കേട്ടോ,
സുബഹി പങ്കെടുക്കുന്നതിന്റെ ഒരര മണിക്കൂർ മുമ്പ് ആ കളി അങ്ങ് തീരുകയാണ്. ആ കളി തീർന്നാലോ ഇവനതാ ടി വി അങ്ങ് ഓഫ് ചെയ്തു, എന്നിട്ട് പോയിട്ട് അങ്ങ് കിടന്നുറങ്ങി. ഓ ചെറുപ്പക്കാരാ, അതുവരെ ക്രിക്കറ്റും നോക്കി ഉറക്കം വഹിച്ച നീ ഒരര മണിക്കൂറും കൂടി നീ കാത്തിരുന്നാൽ നിനക്ക് സുബഹി പങ്കെടുത്തതിന് ശേഷം ഒരു രണ്ടര കാലത്ത് സുബഹി നിസ്കരിച്ചുകൂടായിരുന്നു. വലിയ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം എന്നത്. സാധുവായ ഞാൻ കുറെ വാള് പറയുന്നു. ഈ വാള് പറയുന്ന ഞാനോ, അതാ ഞാൻ എന്റെ ദർസിൽ പോയി കിടന്നുറങ്ങിയാൽ, ഞാൻ എന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ സുബഹി നിസ്കാരത്തിന് ഞാൻ ഉണരാതിരുന്നാൽ ഞാനൊരു കുരുത്തമുള്ള അടിമയാണോ? എന്റെ യജമാനനായ റബ്ബിനോട് ഞാനൊരു നന്ദിയുള്ള അടിമയാണോ? ഓ ചെറുപ്പക്കാരെ, എല്ലാ വാളിന്റെ സദസ്സിലും വന്നിരിക്കൂ. ഏത് വാളിന്റെ സദസ്സും സജീവമാക്കി ഭംഗിയാക്കി തരൂ. അതേ സമയത്ത് വാളും കഴിഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് സുബഹിക്ക് പങ്കെടുക്കുന്ന സമയത്ത് ഉണർന്ന് ഒരു രണ്ടര കയത്ത് സുബഹി നിസ്കരിക്കാൻ മനസ്സ് വന്നില്ല എന്ന് കണ്ടാൽ ഈ വാള് പറയുന്നവനും കേൾക്കുന്നവനും ഒരു നന്ദിയുള്ള അടിമയാണോ? അറിയില്ലേ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇന്ന് നിങ്ങൾ നോക്കൂ, മദീനത്ത് പള്ളിയിൽ പോയാൽ അവിടെ ഇമാമിന് പ്രത്യേകമായ സെക്യൂരിറ്റിയാണ് അല്ലെ? മദീനയിൽ പോയവർ സ്റ്റേജിലും സൗസിലും ഉണ്ടാവുമല്ലോ. മദീനത്ത് പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന അയാൾക്ക് വലിയ സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റി മദീനത്ത് പള്ളിയിൽ മാത്രമല്ല മക്കത്ത് പള്ളിയിലും. എങ്ങനെ സെക്യൂരിറ്റി? സെക്യൂരിറ്റി പള്ളിയിലെ ഇമാമ് മിഹ്റാബിലേക്ക് വരുമ്പോ ഇമാമിന്റെ കൂടെ സുഹൃത്തുക്കൾ വരും. സുഹൃത്താണ് പറയാ അറബിയിൽ, പോലീസ്. അങ്ങനെ കൂടെ പോലീസുകൾ, എന്നിട്ട് അവർ അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു പോകുമ്പോ ആ പോകുന്ന സമയത്ത് അവരെ കൂടെ പോകും. വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുത്തവർക്കറിയാം, അവിടെ മിമ്പറിൽ പള്ളിയിലെ ഇമാമ കയറും. എന്നാൽ ആ മിമ്പറിന്റെ ചുവട് രണ്ടു ഭാഗത്ത് അപ്പുറം ഇപ്പുറം രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഇരിക്കും. ആർക്ക് സെക്യൂരിറ്റി? പള്ളിയിലെ ഇമാമിന് സെക്യൂരിറ്റി. അത് കഴിഞ്ഞിട്ട് ഇമാമ നിസ്കരിക്കും. നിസ്കരിക്കുമ്പോ ഇമാമിന്റെ തൊട്ടടുത്ത് തന്നെ അവരിരിക്കും. നിസ്കാരം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ ഇമാമിന്റെ കൂടെ അവർ പോകും. ആ സെക്യൂരിറ്റി തുടങ്ങിയതെന്ന് മുതലാണ്. ആ സെക്യൂരിറ്റി തുടങ്ങിയത് ചരിത്രത്തിൽ കാണാം. മദീനത്ത് പള്ളിയിൽ ഇമാമ നിന്നിരുന്ന ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ്, മഹാനവരികളെ വധിച്ചതിന് ശേഷമാണ് മദീനത്ത് പള്ളിയിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അബൂ ലുഹ്ലു എന്ന ദുഷ്ടനായ മനുഷ്യൻ, ദീനെ ആരാധിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ പിന്നിലൂടെ വന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാളുകൊണ്ട് പുറത്തേക്ക് അങ്ങ് കുത്തിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലത്തേക്ക് വീണു, നിലത്തങ്ങ് പതിഞ്ഞുപോയി. അന്ന് മുതലാണ് ആ പള്ളിയിലെ ഇമാമിയങ്ങൾക്ക് സെക്യൂരിറ്റി കൊടുത്തത് എന്ന് ചരിത്രത്തിൽ കാണാം. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്ത് പള്ളിയിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിന് മിഹ്റാബിൽ കയറി. ആ മിഹ്റാബിൽ കയറിയിട്ട് പിന്നിലുള്ള സഫ് നിന്നവരോട് സഫ് ശരിയാക്കാൻ പറഞ്ഞു. സഫ് ശരിയാക്കാൻ പറഞ്ഞതിന് ശേഷം നീയത്ത് വെച്ചിട്ട് അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് നിസ്കാരത്തിൽ അങ്ങ് പ്രവേശിച്ചു. ആ നിസ്കാരത്തിൽ അങ്ങ് പ്രവേശിച്ചപ്പോഴാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷം പിന്നീട് മഹാനവരികളെ ഫാത്തിഹ കേൾക്കുന്നില്ല. വജ്ജഹത്തു കഴിഞ്ഞാൽ പിന്നെ ഉറക്കെ ഇമാമ ഫാത്തിഹ ഓതണ്ടേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കെ ഫാത്തിഹ ഓതുന്നത് കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്താണ് സംഭവിച്ചത്? പിന്നിലൂടെ വന്ന ദുഷ്ടനായ അബൂ ലുഹ്ലു എന്ന മനുഷ്യൻ വാളുകൊണ്ട് മഹാനവരികളുടെ പുറത്തേക്ക് അങ്ങ് കുത്തിയിട്ട് നിലത്ത് വീഴ്ത്തിയതാണ്. മഹാനവരികൾ നിലത്ത് വീണു എന്നത് ആദ്യത്തെ രണ്ട് സഫിലുള്ളവർ മാത്രമേ കണ്ടു, പിന്നിലുള്ളവർ കണ്ടില്ല. കാരണം അവരൊക്കെ പിന്നിലാണ്. എന്നാൽ മുന്നിലെ സഫിലുള്ളവർക്ക് മനസ്സിലായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലത്ത് വീണു എന്ന്. പിന്നിലുള്ളവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. പിന്നിലുള്ള ആളുകൾ ഉറക്കെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. എന്തേ കാരണം? തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് കുറെ നേരായല്ലോ, ഫാത്തിഹ ഉറക്കെ ഓതുന്നത് കാണുന്നില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ. ഉമർ ബിൻ ഖത്താബ് നിങ്ങൾ മറന്നുപോയോ എന്നാണ് പിന്നിലുള്ളവരുടെ ചിന്ത. അവരൊക്കെ ഉറക്കെ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങുന്ന സമയത്താണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾ കയറിയിട്ട് ഇമാമത്ത് നിന്നോ, എന്നെ കൊണ്ട് ഇമാമത്തിന് കഴിയൂല്ല. അതങ്ങനെയാണ്
മസ്അല. ഇമാമത്ത് നിന്ന ഒരാള് അയാളെ പെട്ടെന്ന് ഉദു പോയാൽ പിന്നെ അങ്ങനെ തന്നെ സലാം കിട്ടുന്നവരെ എങ്ങനെ നിസ്കരിക്കാനല്ല, മാമോമയുടെ നിസ്കാരം മുഴുവനും പ്രസാദാക്കുന്ന വിധത്തിൽ. പിന്നെന്താണ് അവിടെ കയ്യിൽ പിന്നിലുള്ള ആളുകൾ അതിന് അർഹതപ്പെട്ട ആളെ കയറ്റിയിട്ട് നിർത്തണം. അല്ലെങ്കിൽ അയാൾ മെല്ലെ ബിസ്മി ചൊല്ലിട്ട് പോയാൽ മതി, മുന്നിലുള്ള ആളുകൾ ചേർന്നിട്ട് അവരെ കൂട്ടത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കണം. ഇലക്ഷൻ എവിടെ നടക്കാം? നല്ലതിന് ഇലക്ഷൻ വേണം. എന്നാൽ ഇത് തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഇലക്ഷൻ ആകുന്നത് വിഡ്ഢിത്തരമാണ്. നമ്മുടെ നാട്ടിന്റെ ഒരു പ്രജകളുടെ പ്രതിനിധി ആരാകണമെന്നതിന് ഇലക്ഷൻ വേണം. എന്നാൽ തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഗുലുമാല നടത്തിയിട്ട് ഇലക്ഷൻ നടത്തുന്നത് അത് പൊട്ടത്തരമാണ്. ഞാൻ പറഞ്ഞു വന്നത് അബ്ദുറഹ്മാനെ കയറ്റിയിട്ട് നിർത്തി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്വഹാബത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കൊണ്ടുപോയി വീട്ടിൽ വെച്ചു. ആ വീട്ടിൽ വെച്ച ഉടനെ മഹാനവരുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. കാരണം ശത്രു പിന്നിലൂടെ വന്നിട്ട് കുത്തിയതാണല്ലോ. ആ കുത്തിയപ്പോ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം പമ്പ് ചെയ്തപ്പോ പോയ രക്തത്തിന്റെ എണ്ണം അനുസരിച്ച് മഹാനവരുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. എന്നാല് പിന്നിലുള്ള ആളുകളൊക്കെ അതാ നിസ്കരിച്ചിട്ടുണ്ട്. ഉമറും ഭർത്താവനങ്ങൾ നിസ്കരിച്ചിട്ടില്ലല്ലോ. സഹാബത്തിന്റെ ചിന്ത കണ്ടോ? ഉമറും ഭർത്താവനങ്ങൾ ഇപ്പൊ നിസ്കരിച്ചില്ല എന്ന് കണ്ടാൽ മഹാനവരുടെ നിസ്കാരം ഭവായി പോകുമല്ലോ. അതിന് ഉമറും ഭർത്താവനങ്ങളെ ഉണർത്തണ്ടേ? വിളിച്ചുണർത്തണ്ടേ? എങ്ങനെയാണ് ഉണർത്തുക? അപ്പോ ചില സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഉമറും ഭർത്താവനങ്ങളെ ചെവിയിൽ പോയിട്ട് മെല്ലെ പേടിപ്പിക്കാം. അങ്ങനെ ചില ആളുകളില്ലേ, മെല്ലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ കാരണം പേടിപ്പിക്കാം. ചില ആളുകൾ അങ്ങനെ അഭിപ്രായപ്പെട്ടുണ്ടാവില്ലേ? ഒരു മഹൽ ഉണ്ടാകുമ്പോ, ഒരു നാടുണ്ടാകുമ്പോ, ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോ, ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോ പലരും പല അഭിപ്രായം പറയും. ചിലരും ഫുള്ള് പൊട്ടത്തരെ പറയട്ടെ, വേറൊന്നും പറയില്ല. അത് വിഷയം കാര്യം. പക്ഷെ ഞമ്മൾ ആ പൊട്ടത്തരം കൂടി കേൾക്കണം. എന്നിട്ട് കേട്ടിട്ട് പൊട്ടത്തരം വിധിക്കാൻ പാടില്ല, നല്ലത് വിധിക്കണം. പൊട്ടത്തരം കേട്ടിട്ട് നല്ലത് വിധിക്കണം. പൊട്ടത്തരമാണെങ്കിൽ പൊട്ടത്തരമാണെന്ന് പറയണം. അങ്ങനെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെവിയില് നമുക്ക് നല്ല പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പൊ പറഞ്ഞതാണ് പേടിക്കുമ്പോ ബോധം ഉണരും എന്ന് ഇവൻ മനസ്സിലാക്കി. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ചിലരങ്ങ് പറഞ്ഞപ്പോൾ അവർ മെല്ലെ പോയിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ ചെവിയിൽ എന്തോ ഒരു പേടിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ ബോധം തിരിച്ചു കിട്ടില്ല. ചില സ്വഹാബത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നിസ്കരിച്ചിട്ടില്ലല്ലോ മഹാനവരുകൾ, ഇടക്ക് വെച്ച് നിലത്ത് വീണതാണല്ലോ, അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം മഹാനവരുകളെ ചെവിയിൽ പറയാം. അപ്പൊ പെട്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ ചെവിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ അസ്സലാം. അമീർ അൽ മുഅ്മിനീനെ നിസ്കാരമുണ്ടല്ലോ, നിങ്ങളെ പിന്നിലൂടെ വന്ന ശത്രു കുത്തിയിട്ട് നിലത്ത് വീഴ്ത്തിയതാണെങ്കിലും നിങ്ങളെ നിസ്കരിച്ചിട്ടില്ലല്ലോ. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ നിങ്ങളെ കുത്തിയത് കാരണമായി നിലത്ത് വീണതാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കിയില്ലല്ലോ. കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കാരം കളായിപ്പോ ഉണരൂ, നിസ്കരിക്കൂ. ഉമ്മമാരെ, രാത്രി സമയത്ത് ഉറങ്ങുമ്പോ പിറ്റേന്ന് ഒരു ചെറിയ തലവേദന വന്നാൽ, ചെറിയ ഊരവേദന വന്നാൽ, ചെറുപ്പക്കാരാ ചെറിയൊരു പനി വന്നാൽ, വലകേൽക്കുന്ന പെങ്ങന്മാരെ, രാത്രി സമയത്ത് ഉറങ്ങിയത് ഒരൽപ്പം വൈകിയാൽ സുബഹിക്ക് എണീറ്റ് നിസ്കരിക്കാൻ മനസ്സ് വരുന്നില്ലല്ലേ. ഉമറുബനിൽ ഖത്താബ് റളിയല്ലാഹുവിന് ബോധം നഷ്ടപ്പെട്ട് നിലത്തങ്ങി വീണപ്പോ അതേ അബ്ദുല്ലാഹിബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ ചെവിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സലാം യാ അമീർ അൽ മുഅ്മിനീൻ അസ്സലാം. അല്ലയോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ, നിസ്കാരം മറന്നുപോയോ? നിസ്കരിച്ചില്ലല്ലോ. ഒരൽപ്പം വൈകിയാൽ നിസ്കാരം കളായി പോകുമല്ലോ. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് മഹാനവരികളുടെ ബോധമങ്ങ് തെളിഞ്ഞു വന്നു.
അതുവരെ പല കാര്യം പറഞ്ഞിട്ടും ബോധം തിരിച്ചു കിട്ടാത്ത മഹാനവരികൾ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന കാര്യം സ്ത്രീയിലൂടെ വന്ന് പറഞ്ഞപ്പോ ബോധം തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു വന്നത് മഹാനവരികൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിക്കുകയാണ്, അസ്ഫലന്നാസു ഇബ്നു അബ്ബാസ്, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ, പള്ളിയിലെ ജനങ്ങളൊക്കെ നിസ്കാരം കഴിഞ്ഞോ? അതെ, എല്ലാവരുടെ നിസ്കാരം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്നാൽ ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ, എനിക്ക് വെള്ളം കൊണ്ടുവരൂ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദുവിന് വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം കൊണ്ടുവന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ ചാരത്തിൽ വെച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ വെള്ളം കൊണ്ട് ഉദു എടുത്തു. എന്നിട്ട് നിസ്കരിച്ചു. ഏത് രൂപത്തിലാണെന്നറിയോ ചെറുപ്പക്കാരെ? ഓ കച്ചവടം നടത്തുന്ന മുതലാളിമാര്, ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാരായ തൊഴിലാളികളെ, കല്യാണത്തിന് പോകുന്ന ഉമ്മമാരെ, ഇവിടെ ഒരു സ്വഭാവമുണ്ടോ എന്നെനിക്കറിയില്ല. ചില നാടുകളിൽ വാതിന് പോകുമ്പോ നമ്മളെ സ്ത്രീകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്ത് ആണ് സമ്പാദിച്ചിട്ട് ചെലവിന് പെണ്ണ് തിരിച്ചു കൊടുക്കലാണ്. അതേസമയത്ത് ഇന്നോ, ഇന്ന് പെണ്ണ് സമ്പാദിച്ചിട്ടാണ് ഇനി ചെലവ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണം എന്നല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഉമ്മമാർക്ക് അജാരി സൂക്കറുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ്? സുബ്ഹാനല്ലാഹ്, ഭർത്താവായ പുരുഷന് ജമാഅത്ത് കമ്മിറ്റിന്റെ മീറ്റിങ്ങിന് പോവാ, ഭർത്താവായ പുരുഷന് പള്ളിയിലെ കമ്മിറ്റി മീറ്റിങ്ങിന് പോവാ, അല്ലെങ്കിൽ ഭർത്താവ് സുന്നത്ത് ജമാഅത്തിന്റെ മീറ്റിങ്ങിന് പോവാ. എന്നാൽ ഭർത്താവ് ഒരു വാതിലിലൂടെ മീറ്റിങ്ങിന് പോകുമ്പോ ഇപ്പുറത്തെ താത്ത അപ്പുറത്തെ വാതിൽ കൂടെ വാനിറ്റി ബാഗുമിറ്റിട്ട് മീറ്റിങ്ങിന് പോവാണ്. ഇന്നാലില്ല, അല്ല നീ എങ്ങോട്ടാണ് ഈ മീറ്റിങ്ങിന് പോണത്, നിങ്ങൾ എങ്ങോട്ടാ മീറ്റിങ്ങിന് പോണത്? ചോദ്യത്തിന് ചോദ്യം കൊണ്ടുള്ള മറുപടി. അത് ഞമ്മളെ ഉമ്മമാരും പഠിച്ചു, ഞമ്മളെ ഭാര്യമാര് പഠിച്ചു, ഞമ്മളെ സഹോദരിമാര് പഠിച്ചു, ഞമ്മളെ പെൺമക്കള് പഠിച്ചു, ഞമ്മളെ പെങ്ങന്മാര് പഠിച്ചു. ഇയാള് തിരിച്ചോളോട് ചോദിച്ചതാണ്, നീ എങ്ങോട്ടാടി പോണത്, അല്ല നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞാൻ പള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ മീറ്റിങ്ങിനാണ്, ഇന്ന് ജനറൽ ബോഡിയാണ്, മഹാസഭയാണ്, മറ്റതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മറ്റേ മറുപടി എന്നാ കേട്ടോ, ഞാൻ സംഘത്തിന്റെ മീറ്റിങ്ങിന് പോവാണ്. ഏത് സംഘോടി? എനിക്കറിയാത്ത സംഘോ? അത് നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നുണ്ട. ഇപ്പൊ ഞങ്ങൾ നിങ്ങളൊന്ന് ചോദിക്കാൻ വരൂല, ഞങ്ങൾ മഹിളാ സംഘത്തിന്റെ ആളുകളാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, അങ്ങനെ പറഞ്ഞിട്ട് മഹിളാ സംഘത്തിൽ മെമ്പർഷിപ്പ് വാങ്ങിയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പെങ്ങന്മാരോട് ഞാൻ ചോദിക്കട്ടെ, മഹിളാ സംഘത്തിന്റെ മീറ്റിംഗിന് പോകുന്നത് തെറ്റാണ് ഉമ്മ? ആ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഉമ്മാക്ക് കബറിലെ രക്ഷപ്പെടാൻ വകുപ്പില്ല. ഇത് ഞാൻ പറയുമ്പോ കേൾക്കുമ്പോ നിങ്ങൾക്ക് സങ്കടമുണ്ടായാലും ഇല്ലെങ്കിലും, ചിലപ്പോ ഇവിടെ നിങ്ങൾക്ക് കേൾക്കുമ്പോ സങ്കടമുണ്ടെങ്കിലും, എനിക്ക് എന്റെ റബ്ബിന്റെ കോടതിയിലെ രക്ഷപ്പെടണ്ടേ? നാളെ യജമാനരായ റബ്ബ് എന്നോട് ചോദിക്കില്ലേ, വാള് പറയാൻ ഒരുപാട് സ്റ്റേജ് കിട്ടിയിട്ട്, വാള് പറയാൻ ഒരുപാട് ക്ഷണം കിട്ടിയിട്ട്, വാള് പറയാൻ ഒരുപാട് അവസരം കിട്ടിയിട്ട്, എന്തേ വാലിന്റെ സദസ്സിൽ ഉമ്മമാര് ചെയ്യുന്ന ഈ ജാതി തോന്നിവാസത്തെ കുറിച്ച് സ്ത്രീകളോട് പറയാത്തരുത് എന്ന് എന്നെ എനിക്ക് വെക്കണമെന്ന് എന്നെ പോറ്റി വളർത്തുന്ന രാജാവായ റബ്ബ് എന്നോട് ചോദിച്ചാൽ ആ റബ്ബിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണ്ടേ ഉമ്മമാരെ? അതിന്റെ പേരിൽ നിസ്കാരം കമാക്കാണ്. എന്നാലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിസ്കരിക്കുകയാണ് ഏത് വിധത്തിൽ? ചരിത്രത്തിൽ കാണാം, മഹാനവരുടെ ശരീരത്തിൽ നിന്ന് മുറിവ് സംഭവിച്ച ഭാഗമില്ലേ, ആ ഭാഗത്തിലൂടെ രക്തം നിലത്തേക്ക് വീഴുകയാണ്. ആ വിധത്തിലാണ് മഹാനവരികൾ നിസ്കരിക്കുന്നത്. എന്റെ കാരണം എന്റെ റബ്ബിന് വേണ്ടിയുള്ള ഒരു വഖത്ത് നിസ്കാരം പോലും ഞാൻ ഖലാഇ ചെയ്യൂല. എന്റെ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ഒരു വഖത്ത് നിസ്കാരം പോലും ഞാൻ ഖലാഇ ചെയ്യൂല. തീരുമാനം കൈവരിച്ചില്ല എന്ന് കണ്ടാൽ മിഅ്റാജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ സമയത്ത് കണ്ട ദൃശ്യമില്ലേ, വലിയ കല്ലെടുത്തിട്ട് തലയെ മുഴുവനും പൊട്ടിച്ചു കളയുന്നു. ആരെയാണ് ഈ തല പൊട്ടിക്കുന്നത്? ജിബ്രീലിനെ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞ മറുപടിയാണ് നിസ്കാരത്തെ ചില ചില ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നിസ്കാരത്തെ കളായി ചെയ്തവരാണ് നബി.
سبحان الله يا ترى كرتشودي أنغوتو بوي يا ترى كرتشودي أنغوتو بوي أنغوتو بوكم بحبيبا يعني بسال الله عليه وسلم برين يا نورس ثلاثة تي أبو بيره وري بباغا مالك على بدر شيكشة كبرنا دنيا غندو أبارة شيكشة إيجنا يا نمريو يبارة خالد تتت ثالة بطيك يا نللو يا نال رندا مطر بباغا مالك على شيكشة كبرنا دنيا غندو أدا لهم ألفار من نحاسين يخمسون وجوههم وصدوره أدا أبارك نغنغل هند يد نغنغل يمال إننا تي نغمال لا نغم چمبنا لندا كبت نغمان ഇരുമ്പിനൽ ഉണ്ടാക്കപ്പെട്ട നഗമാണ് ആ നഗത്തേക്ക് ഒരൽപ്പം തീ കാണിച്ചു കൊടുത്താൽ അതിൽ നിന്ന് ഈയം നിലത്തേക്ക് എത്തുന്നതാണ് അത്രയും പവർഫുൾ നഗമാണത് ആ നഗങ്ങളെ കൊണ്ട് ചില ആളുകൾ ഞാൻ മേറാജിന് പോയപ്പോ ആ നഗങ്ങളെ കൊണ്ട് അവരുടെ മുഖങ്ങളെ ഇങ്ങനെ മാന്തി പരിക്കുകയാണ് അവരുടെ നെഞ്ചുകളെ ഇങ്ങനെ മാന്തി പരിക്കുകയാണ് സുബ്ഹാന ജല്ല ജലാലുഹു നമ്മളെ ഈ നഗം കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ആക്കി നോക്ക് വേദന സഹിക്കാൻ കഴിയോ കയ്യോ കയ്യോ കയ്യോന്നാ പറയണേ എന്നാ പിന്നെ ഞാൻ ആക്കി തരാം ഇങ്ങനെ ഒന്നിങ്ങനെ മെല്ലോ ഇങ്ങനെ ചോറിൻ്റെ അങ്ങനെ സഹിക്കാൻ കഴിയില്ല അങ്ങനെ ധൈര്യം ഉള്ളതുണ്ടെങ്കിൽ വേള കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് മെല്ലെ വന്നാ മതി ഞാൻ മെല്ലോ ചെറിഞ്ഞരാ നല്ലോണം വേദന എന്നാൽ ഈ പറഞ്ഞ നഗം ഈ ദുനിയാവിൽ ഈ നഗല്ല അത് ഇരുമ്പിനാൽ ഉണ്ടാക്കപ്പെട്ട ഇരുമ്പിന്റെ മൂർച്ച കൂട്ടിയാൽ ഉണ്ടാകുന്ന ഒരു നഗമില്ലേ ആ നഗമാണ് ചില ആളുകൾക്ക് ഒരു അസുഖമല്ലേ നല്ല ഭംഗിയുള്ള നഗം ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും അല്ലേ അങ്ങനത്തെ ഒരു അസുഖമല്ലേ ചില ആളുകൾക്കുണ്ട് എന്നാൽ ഇതങ്ങനല്ല ഭംഗിക്കല്ല ഈ നഗങ്ങളെ കൊണ്ട് മുഖമങ്ങ് പരിച്ച് ചിന്തിയാൽ നെഞ്ചുകളങ്ങ് പിളർത്തിയാൽ അതുകൊണ്ട് സഹിക്കാൻ പറ്റൂല വേദന അത്രയും ഗൗരവമുള്ള വേദനയാണ് എന്നാൽ ആ വിധത്തിലൊരു വിഭാഗം ആളുകൾ അവിടെ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടു ഇത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു ഇവരാരാണ് ജിബ്രീലേ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താണ് ഇതാരാണെന്നറിയോ ജനങ്ങളുടെ മാംസം ദുനിയാവിൽ തിന്ന് രസിച്ചവനാണ് ജനങ്ങളുടെ ഇറച്ചി ദുനിയാവിൽ തിന്ന് രസിച്ചവനാണ് കോഴി മാംസം തിന്നാൻ നല്ലൊരു സുഖല്ലേ അതുപോലെ തന്നെ ആട്ടിറച്ചി തിന്നാൻ എന്തൊരു രസമല്ലേ ചെമ്മീന് കഴിക്കാൻ എന്തൊരു രസമല്ലേ എട്ടി കഴിക്കാൻ എന്തൊരു രസമല്ലേ അതുപോലെ മത്സ്യങ്ങളെ കഴിക്കാൻ എന്തൊരു രസമല്ലേ എന്നാൽ ഈ കഴിക്കുന്നതോ അത് ഇറച്ചി മാംസമല്ല കോഴി മാംസമല്ല പിന്നെയോ മനുഷ്യന്മാരുടെ ഇറച്ചിയാണ് അതെന്താണ് മനുഷ്യന്മാരുടെ ഇറച്ചി എന്ന് പറയാൻ കാരണോ ഇവൻ ദുനിയാവിൽ മറ്റുള്ളവരെ ഗീബത്ത് പറഞ്ഞ് നടന്നവനാണ് നമീമത്ത് പറഞ്ഞ് നടന്നവനാണ് കേവലം സാധാരണക്കാരനെ മാത്രമല്ല ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട് ഇന്നലെ എന്റെ അടുത്ത് വന്നിട്ട് നമ്മളെ ദർസിലെ മുദരിസും ഉസ്താദ്മാർ പറഞ്ഞു ഉസ്താദെ ജിയോ സിമ്മിന്റെ പരിധി ഇന്നത്തേക്ക് തീർന്നു ജിയോ സിമ്മിന്റെ പരിധി തീർന്നു ഇനി കുറച്ച് പൈസ എല്ലാം കെട്ടിയാലേ അതിന്റെ ഓഫർ വീണ്ടും കിട്ടും അപ്പൊ ഞാൻ ഉടൻ തന്നെ പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്റെ കാരണം അറിയോ ഈ ജിയോ സിം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ മുമ്പ് തന്നെ ഉണ്ട് ഇനി അതിന്റെ പിന്നെ കുറയൊന്നുമില്ല ആ ജിയോ സിം ഉള്ളത് കൊണ്ട് ചില ആളുകൾക്ക് ബോധ്യപ്പെട്ടു എത്ര ഇന്റർനെറ്റ് ഉപയോഗിച്ചാലും അത് കുറയില്ല അത് തീർന്നു പോകുന്ന പ്രശ്നമില്ല അപ്പൊ അതുകൊണ്ട് കണ്ടുകെട്ടിയ തങ്ങന്മാരെ എത്ര വേണമെങ്കിലും കുറ്റം പറയാം കണ്ടുകെട്ടിയ ആലിമീങ്ങളെ എത്ര വേണമെങ്കിലും ചീത്ത പറയാം എന്നിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും മുഴുവനും ആലിമീങ്ങളെ കുറിച്ച് ചീത്ത പറയുന്നത് തങ്ങന്മാരെ കുറ്റം പറയുന്നത് ഞാൻ എന്റെ വേള കേൾക്കുന്ന ഈമാനുള്ള പ്രവർത്തകരോട് പറയട്ടെ അങ്ങനെ ഒരു തങ്ങളെയും ഒരു ആലിമിനെയും ഗീബത്ത് പറഞ്ഞു പോകരുത് ചീത്ത പറഞ്ഞു പോകരുത് അത് ഗ്രൂപ്പ് നോക്കിയിട്ടും അറിയരുത് ഗ്രൂപ്പ് നോക്കാതെയും അറിയരുത് ശംസുല്ലുലമ ഈ കെ ഉസ്താദ് വർദ്ധിപ്പിക്കട്ടെ ഈ കെ ഉസ്താദിന് ചീത്ത പറയരുത് താജുല്ലുലമയെ ചീത്ത പറയരുത് കണ്ണിയത്ത് ഉസ്താദിന് ചീത്ത പറയരുത് സദക്കത്തുള്ള മുസ്ലിയാരെ ചീത്ത പറയരുത് അതുപോലെ തന്നെ പൃഥ്വി ഉസ്താദിന് ചീത്ത പറയരുത് സുൽത്താനുൽ ഉലമ ഇഖ്ന കാന്തവരെ ഉസ്താദ് അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ ഉസ്താദ് അവരുടെയും ചീത്ത പറയരുത്
അതാണ് ഏറ്റവും വലിയ ഐക്യം. ഏറ്റവും വലിയ ഐക്യം എന്താണ്? ഒറ്റ സ്റ്റേജിൽ ഇരിക്കലല്ല. ഏറ്റവും വലിയ ഐക്യം പരസ്പരമുള്ള ആളുകളെ ബഹുമാനിക്കുക, സഹകരിക്കുക, സ്നേഹിക്കുക, ആദരിക്കുക, അതാണ് ഏറ്റവും വലിയ ഐക്യം. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ദുനിയാവിലെ ആലിമീയങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവൻ, തങ്ങന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവൻ, അവന്റെ നാളെ റബ്ബിന്റെ കോടതിയിൽ കിട്ടാൻ പോകുന്ന ശിക്ഷയാണ്. അവന്റെ കയ്യിൽ അതാ ചെമ്പിനാൽ ഉണ്ടാക്കപ്പെട്ട വിരലുകൾ കൊടുക്കും. ആ വിരലും വെച്ചിട്ട് അവനവന്റെ നെഞ്ചങ്ങ് പിളർത്തും, അവന്റെ മുഖങ്ങളെ മാന്തി പരിക്കും. വല്ലാത്തൊരു ഇടങ്ങേറല്ലേ അത്. അതുകൊണ്ട് ഒരാളെയും ഹൈബത്ത് പറയരുത്. ഏതുവരെ ഞാൻ പറയട്ടെ ഉമ്മമാരെ? ചില ഉമ്മമാർക്ക് ഒരു അസുഖമുണ്ട് ഇവിടെ ഇല്ലാന്നാ ഞാൻ മനസ്സിലാക്കുക. എന്താണ്? അവരെ വീട്ടിലേക്ക് ഒരു പൊക്കം കുറഞ്ഞ ഒരാൾ വന്നാൽ, ഒരു പൊക്കം കുറഞ്ഞ ഒരാൾ വന്നാൽ ഉടൻ തന്നെ പറയും അതടിയെ കുള്ളി വന്നാലടി. പൊക്കം കുറഞ്ഞ ഒരാൾ വന്നാൽ പറയും അതടി കുള്ളി വന്നാലടി. ഇനി പൊക്കമുള്ള ഒരു പെണ്ണ് വന്നാലോ ഉടൻ തന്നെ പറയും അതരിയെ തോണ്ടി വന്നാലടി. സുബ്ഹാനല്ലാ. അങ്ങനെ പൊക്കം കുറഞ്ഞ ഒരു പെണ്ണ് വന്നാൽ പുള്ളി വന്നു എന്ന് പറയൽ വരെ ഗീബത്താണ് കേട്ടോ. ഐഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കേട്ടിട്ടില്ലേ ഉമ്മമാരെ? ഐഷാ ബീവിയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് പൊക്കം കുറഞ്ഞ ഒരു പെണ്ണ് വന്നു. ഒരു പൊക്കം കുറഞ്ഞ ഒരു പെണ്ണ് വന്നു. പൊക്കം എന്ന് പറഞ്ഞാൽ ഉത്താണ് അതിന്റെ അർത്ഥം. മനസ്സിലാകാതെ പോകണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിന്റെ ട്രാൻസ്ലേഷനും കൂടി പറഞ്ഞത്, ഉത്തം. അപ്പൊ ഉത്ത കുറഞ്ഞ ഒരു പെണ്ണ് വന്നു ഐഷാ ബീവിയുടെ വീട്ടിൽ. ഹബീബായ നബി തങ്ങൾ തൊട്ടടുത്തുണ്ട്. ഈ പൊക്കം കുറഞ്ഞ പെണ്ണിനെ കണ്ട ഉടനെ ഐഷാ ബീവി പറഞ്ഞു, നബിയേ കുള്ളി വന്നു നബിയേ. ആയിഷാ ബീബി മലയാളിയല്ലല്ലോ, കന്നടയല്ലോ, കന്നഡ ഭാഷക്കാർക്കല്ലല്ലോ. ആയിഷാ ബീബി നക്കിനിക്കാർക്കല്ലല്ലോ. പിന്നെ ഇങ്ങനെ കുള്ളി വന്നു പറയല്, കുള്ളി വന്നു പറഞ്ഞ അതിന്റെ മലയാളം പറഞ്ഞതാ, അതിന്റെ നമ്മളെ ഭാഷ പറഞ്ഞത്. ആയിഷാ ബീബി പറഞ്ഞത് നബിയെ പൊക്കം പറഞ്ഞ പെണ്ണ് വന്നു നബിയൻ. ഇതങ്ങ് പറഞ്ഞപ്പോ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ആയിഷാ നിങ്ങൾ ആ പെണ്ണിനെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പോയി മാപ്പ് ചോദിക്കണം. ആയിഷാ ബീവി അല്ലേ? ആയിഷാ ബീവി സുബ്ഹാനല്ലാഹ് നല്ല ബുദ്ധിയുള്ള പെണ്ണുങ്ങല്ലേ. ആയിഷാ ബീവി ചോദിച്ചു, നബിയേ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത് നബിയേ? അല്ലാതെ പൊക്കം ഉള്ള പെണ്ണല്ലോ ഞാൻ തോണ്ടി എന്ന് പറഞ്ഞാൽ കളവല്ലേ അവല്? പൊക്കം കുറഞ്ഞ പെണ്ണല്ലേ, പൊക്കം കുറഞ്ഞ പെണ്ണിനെ പൊക്കം കുറഞ്ഞ പെണ്ണല്ലേ പറയേണ്ടത്? പൊക്കം ഉള്ള പെണ്ണല്ലോ പറയേണ്ടത്? അതുകൊണ്ട് ഞാൻ കളവ് പറഞ്ഞതല്ലോ, ഉള്ളത് പറഞ്ഞതല്ലേ? ഐഷാ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐഷാ പറഞ്ഞത് ഉള്ളതാണെങ്കിലും ആ പറയുന്നത് വന്നവൾക്ക് ഇഷ്ടമാണോ? അല്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞത് ഹീബത്താണ്, പോയി മാപ്പ് ചോദിച്ചോ. ഓ മുഅ്മിനീങ്ങളെ, ഒരു സാധാരണക്കാരനെ പോലും കുറ്റം പറയരുത് എന്നല്ലേ പറഞ്ഞത്? എന്നാൽ തങ്ങന്മാരെ കുറ്റം പറയാൻ പാടില്ലെന്ന് പറയേണ്ടതുണ്ടോ? ആലിമീങ്ങളെ കുറ്റം പറയാൻ പാടില്ലെന്ന് പറയേണ്ടതുണ്ടോ? لتغتابا آهادا فضلا عن الولاما ولو بسهم الليما في لهمهم ضعفوا إن الضعفاء ماتا ما كنت تأكله ولو بجهل جارا في نفسك التلافو മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, മോനെ നീ ഒരാളെയും ഗീബത്ത് പറയരുത്. വിശിഷ്യാ ഇൽമുള്ള പണ്ഡിതന്മാരെ ചീത്ത പറയരുത്. ഈ ഇടയ്ക്ക് കുറച്ച് കസേര ബാക്കിയുണ്ട്, അത് ഞങ്ങൾ ഇബ്ലീസിനെ മാറ്റി വെക്കാൻ പാടില്ല. ആ
ഈമാനുള്ള പ്രവാസികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കൊല്ലങ്ങളോളം വിദേശത്ത് ജോലി ചെയ്യൂ, കൊല്ലങ്ങളോളം സൗദിയിൽ ജോലി ചെയ്യൂ, എന്നാൽ അവിടെ നിങ്ങളുടെ സമയം പോകുന്നത് നിങ്ങൾക്കറിയില്ല. അതേസമയത്ത് നിങ്ങളുടെ ഭാര്യ വീട്ടിൽ ഒറ്റക്കാണല്ലോ, അവരുടെ സ്വകാര്യത ഷെയർ വെക്കാൻ പങ്കുവെക്കാൻ അവൾക്കൊരു പാർട്ണർ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവരെ ഒറ്റക്കാക്കരുതേ. ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുപോകാൻ സൗകര്യമുള്ള മുഴുവൻ പ്രവാസികളും ഭാര്യമാരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകണം. അപ്പ അമ്മായിമ്മമാരെ പ്രശ്നം ഉണ്ടാക്കരുത്, കാക്കമാരെ പ്രശ്നം ഉണ്ടാക്കരുത്, ഓൻ എന്തിനു ഇപ്പമേ അവളുടെ കുറ്റം പോയോ, അങ്ങനെ നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത്. പ്രശ്നമുണ്ടാക്കിയാൽ അതിന്റെ പേരിൽ നിങ്ങളുടെ മരുമകളുടെ ഭാഗത്ത് അല്ല പൊരുത്തപ്പെടാത്ത ഒരു തെറ്റ് വന്നുപോയാൽ അതിന് നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഓൺലൈനിലൂടെ എന്റെ വാത് കേൾക്കുന്ന ഈമാനുള്ള പ്രവാസികളോട് പറയട്ടെ, കഴിവിന്റെ പരമാവധി ആ വഴി നിങ്ങൾ സ്വീകരിക്കണം. ഇനി ഉമ്മമാരെ, നിങ്ങളെ ഭർത്താക്കന്മാര് വിദേശത്ത് ഒരുപാട് ത്യാഗം സഹിച്ചു, ശരീരത്തിന്റെ വിയർപ്പ് ഒലിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് പണം കൊടുത്തേക്കുമ്പോ നിങ്ങൾ എ ടി എം ഓഫീസ് മെഷീനിന്റെ മുന്നിൽ നിന്ന് എ ടി എം കാർഡിലൂടെ അതിൽ നിന്ന് പൈസ എടുത്ത് കണ്ടുകിട്ടിയ ചെറുക്കന്റെ കൂടെ ഇവിടെ കണ്ടുകിട്ടിയ ഷോപ്പിംഗ് മാലിൽ പോയി കറങ്ങിയാൽ, സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കറങ്ങിയാൽ, ഫുഡ് കോർട്ടിൽ പോയി ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ, ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയി നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ, നേരത്തെ പറഞ്ഞ ശിക്ഷ ആ ശിക്ഷക്ക് റബ്ബിന്റെ കോടതിയിൽ നിങ്ങളും വിധേയരാകും കേട്ടോ. ഇവിടെയുണ്ടോ എന്നറിയില്ല, ഭർത്താവ് ഗൾഫിലാണ്, എന്നാൽ ആ ഭർത്താവ് നാട്ടിലുള്ള അനുജന് ഫോൺ വിളിച്ച് പറയാണ്, ഇതലാ നിന്റെ ബാബിടെ വന്നു അവളുടെ ഔത്രക കുട്ടിയും പോയിട്ട് പുറുളാ. സുബ്ഹാനല്ലാഹ്, ഭർത്താവിന്റെ അനുജൻ ചേട്ടന്റെ ഭാര്യനെ ബൈക്കിലിരുത്തിയിട്ട് ആ ഭാര്യനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. കേട്ടോ, കടുത്ത ഹറാമാ. അല്ല ഉസ്താദേ, അവനെന്റെ മച്ചിന അല്ലേ ഉസ്താദേ? ഏത് മച്ചിനാകട്ടെ, ഏത് മച്ചിൻചിയാകട്ടെ, നീക്ക് കാണൽ ഹറാമായവളല്ലേ അവൻ, നിനക്ക് കാണൽ ഹറാമായവളല്ലേ അവൾ. അതുകൊണ്ട് പ്രവാസികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അനുജന്മാരോട് അവളെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ പറയരുത്. നിനക്ക് കാക്കയില്ലേ, അല്ല നിന്റെ ബാപ്പയില്ലേ, ആ ബാപ്പാനോട് നിനക്ക് പറയാമല്ലോ ഇനി കാറിൽ പോവാന് തിരക്കേടില്ല, ബാപ്പയും കൂടെയുണ്ട്, നിന്റെ ഭാര്യയും കൂടെയുണ്ട്, കൂടെ നിന്റെ അനുജനുമാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അവൻ മുന്നിലല്ലേ ഇരിക്കുന്നത്, അവിടെയും ഹറാമു വരാര രൂപത്തിൽ പോകേണ്ടതുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പൊ ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, സുബ്ഹാനല്ലാഹ്, നല്ല നിരക്കര എന്ന ന്യായം പറയൂ, തൊട്ടടുത്ത അയൽവാസിക്കാരൻ എന്ന ന്യായം പറയൂ, എന്നിട്ട് ആ വീട്ടിൽ ഇവൻ കയറും, എന്നിട്ട് അടുക്കള വരെ അവൻ പോകും, കിച്ചൺ റൂം വരെ പോകും. എങ്ങനെയാ പോണവരെയോ, മാമി പാപ്പ ബാബി എന്ന് വിളിച്ചിട്ട്. എന്ത് ബാബിയാണോ, എന്ത് ബേബിയാണോ, ആ പെണ്ണിനെ നിനക്ക് കാണാൻ പാടില്ല എന്ന മസാലയില്ലേ, പിന്നെ ആ പെണ്ണിന്റെ കിച്ചൺ റൂമിൽ നീ എങ്ങനെ കയറി ചെന്നു? ഇതൊക്കെ ശ്രദ്ധിച്ചില്ല എന്ന് കണ്ടാൽ ഇതൊക്കെ വ്യഭിചാരത്തിന്റെ ഭാഗമാണ്. അല്ല ഐനാനി സിനാഹുമൻ നദുറു, എന്റെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് നോട്ടമെന്നത്. വലിയതാനി സിനാഹുമൻ ബക്സു, എന്റെ കൈകൊണ്ടുള്ള വ്യഭിചാരമാണ് പിടുത്തമെന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണേ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഈമാനുള്ള ഉമ്മമാരോട് രക്ഷിതാക്കളോട് ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു നിർത്തട്ടെ, എല്ലാ തങ്ങന്മാരെ ബഹുമാനിക്കണം, എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കണം, താജോര് തങ്ങളെയും ബഹുമാനിക്കണം, അതേ പൂറത്തടങ്ങളെയും ബഹുമാനിക്കണം, താജുലുലമേയും ബഹുമാനിക്കണം. എന്നാൽ ആ ബഹുമാനിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് നോക്കിയിട്ട് ബഹുമാനിക്കലല്ല, തങ്ങന്മാർക്ക് ഗ്രൂപ്പ് നോക്കിയിട്ടല്ല പവർ. ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദവരുകളുടെ ശരീരത്തിൽ പമ്പ് ചെയ്യപ്പെടുന്ന രക്തമേതാണെന്നറിയോ? സാധുവായ ഞാൻ മണിക്കൂറുകളോളം വാവ് പറയും, പക്ഷേ എന്റെ ശരീരത്തിലെ രക്തമുണ്ടല്ലോ അത് സാധാരണ രക്തമാണ്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളുടെ ശരീരത്തിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന രക്തം താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ, ആ തങ്ങളുടെ രക്തമാണ്. അതുകൊണ്ട് എല്ലാരെയും ബഹുമാനിക്കണം, എല്ലാ അലിമീങ്ങളെയും ബഹുമാനിക്കണം.
ശംസുൽ ഉലമായെയും ബഹുമാനിക്കണം. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തു പോകുന്നു, ആലിമീങ്ങൾക്ക് പരസ്പരം എന്തൊരു ബഹുമാനമല്ലേ. അതേസമയത്ത് സാധാരണക്കാരനായ ഞാൻ മറ്റൊരു ആലിമിനെ ചീത്ത പറയുന്നത് മോശത്തരമല്ലേ. ഞാനിപ്പോ ഓർത്തു പോകുന്നു, കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തെ തൃശൂർ ജില്ലയിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ് ദീർഘായുസ് നൽകട്ടെ, ഉസ്താദിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ വലിയ ഉലമ സമ്മേളനം നടന്നു. 25,000 ആളുകൾ പങ്കെടുത്ത പണ്ഡിതന്മാരുടെ സമ്മേളനമാണ്. ആ സമ്മേളനത്തിന്റെ സ്റ്റേജിൽ കയറിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അദ്ദേഹം സ്റ്റേജിൽ കയറിയിട്ട് 25,000 ആലിമീങ്ങൾക്ക് സല്യൂട്ട് ചെയ്യാം. 25,000 ആലിമീങ്ങൾ, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്റ്റേജിൽ കയറിയിട്ട് ആലിമീങ്ങൾക്ക് സല്യൂട്ട് അടിക്കണമെങ്കിൽ ആ അവസരം ഉണ്ടാക്കി കൊടുത്തത് ബഹുമാനപ്പെട്ടാണ്. ആ പരിപാടിയുടെ സ്വാഗത പ്രഭാഷണം ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദാണ്. മർക്കസിലെ നമ്മൾ ഉസ്താദാണ്, ചെറിയ പി ഉസ്താദ്. സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിന്റെ നാട്ടുകാരനുമാണ്. എ പി ഉസ്താദിന്റെ ഏകദേശം നോട്ടത്തിലും സംസാര ഭാഷ ശബ്ദത്തിലും ഒക്കെ ഒരുപോലെയുള്ള ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ്. ആ ചെറിയ പി ഉസ്താദ് സ്വാഗതം ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ചെറിയ പി ഉസ്താദ് പറഞ്ഞു, എന്താ പറയണറിയോ? ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ മധു പറയാം. നമ്മൾ ആലോചിച്ചു നോക്ക്, സുൽത്താനുൽ ഉലമയുടെ കീഴിൽ കേരളത്തിൽ നടക്കുന്ന 25,000 ആലിമീങ്ങളുടെ ഉലമ കോൺഫറൻസ്. ആ കോൺഫറൻസിൽ സ്വാഗതം പറയുമ്പോ സ്വാഗതം തുടക്കാണല്ലോ. ഏതൊരു പരിപാടിയും വിലയിരുത്തുന്നത് സ്വാഗതമാണ്. വളരെ നന്നായി രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ സ്വാഗതം പ്രസംഗിക്കുന്ന സമയത്ത് ചെറിയ പി ഉസ്താദ് സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ സന്നിധിയിൽ വെച്ച് ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ മധു പറയാ. എന്താ മധു എന്നറിയോ? ഒരു സംഭവം പറയാം. ആരാണ് ഇ കെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് പറയാൻ, കേരളത്തില് ഒരു സംവാദം നടന്നു. ആ സംവാദം നടക്കുന്ന സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ഭാഗത്തുള്ളത് പറപ്പൂർ മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരു മൗലവിയാ. ആ മൗലവി സംവാദത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എണീറ്റ് നിന്ന് പറഞ്ഞു, നമ്മളെ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു തആല വർദ്ധിപ്പിക്കട്ടെ, കണ്ണിയത്ത് ഉസ്താദിനെ ഒന്ന് കുത്തിയിട്ട് പറഞ്ഞതാ. എന്താ കുത്തിയിട്ട് പറഞ്ഞോ? വെറ്റിലകളുടെ കൂട്ടത്തിൽ രണ്ടു തരം വെറ്റിലയുണ്ട്. വെറ്റില എന്ന് പറഞ്ഞാൽ ബെത്തല എന്നറിയില്ല, ബെത്തല. ആ വെറ്റിലയുടെ കൂട്ടത്തിൽ രണ്ടു തരം വെറ്റിലയുണ്ട്. അതിൽ ഒന്ന് കണ്ണി വെറ്റിലയാണ്, മറ്റൊന്ന് പതി വെറ്റിലയാണ്. കണ്ണി വെറ്റില കൊണ്ട് മൂപ്പർ ഉദ്ദേശിക്കുന്നത്, ഇച്ചങ്ങായി ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെയാണ്. പതിർ വെറ്റില കൊണ്ട് മൂപ്പർ ഉദ്ദേശിച്ചത് പതി ഉസ്താദിനെയാണ്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പറയാണ്, പതി വെറ്റിലയെക്കാളും സ്ട്രോങ് കൂടുതൽ കണ്ണി വെറ്റിലയാണ്. എന്താ കാരണം? കണ്ണി വെറ്റില തൊള്ളയിലിട്ടാൽ ഉടനെ മുറി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കണ്ണി വെറ്റിലെ സ്ട്രോങ് ഉള്ളത് പോലെ കണ്ണിയത്ത് ഉസ്താദ് ഭയങ്കര സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് തോന്നുകയാണ്. അവിടെ സംവാദത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗത്തുനിന്ന് പോയതാരാ? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ഉസ്താദ് അവർകളാണ്. അല്ലാഹു തആല വർദ്ധിപ്പിക്കട്ടെ. ഉസ്താദ് അവർകൾ എണീറ്റ് നിന്ന് ഉടൻ തന്നെ പറഞ്ഞു, ഈ കൂറകളുടെ കൂട്ടത്തിൽ രണ്ടു തരം കൂറുണ്ട്. കൂര എന്ന് പറഞ്ഞ നമ്മളെ ഭാഷയിൽ പാന്ത അല്ലേ, പാന്ത എന്ന് പറയും. പാന്തകളുടെ കൂട്ടത്തിൽ രണ്ടു തരം പാന്തയുണ്ട്, കൂരുണ്ട്. അതിൽ ഒന്ന് പറക്കുന്ന കൂറയാണ്, മറ്റൊന്ന് പറക്കാത്ത കൂറയാണ്. ഒന്ന് പറക്കുന്ന പാന്ത, പാറ പാന്ത, പിന്നെ ഒന്ന് പാറാത്ത പാന്ത. ഈ രണ്ട് പാന്തകളുടെ കൂട്ടത്തിൽ സ്ട്രോങ് കൂടുതൽ പറക്കുന്ന പാറ പാറ എന്താണ്, കൂറയാണ്. അതായത് പാറുന്ന പാന്തയാണ്. ആ പാറുന്ന സാധനമാണ് ഈ പറപ്പൂർ മൗലവി. ഒറ്റ ഒരു ചട്ടിന് ഒരു മുട്ട്, അത് എന്നെ കൊണ്ട് പറയാൻ കഴിയോ? നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയോ? അത് അല്ലാഹു തആല ബഹുമാനപ്പെട്ടവർക്ക് നൽകിയ വലിയ സുന്നത്തുജമാഅത്തിന് വേണ്ടി കൊടുത്ത ബുദ്ധിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ഉസ്താദ് അവർകൾ ഇ കെ ഉസ്താദിന്റെ മദ്ഹ് അങ്ങ് പറയുന്നത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി പോയി. അതാണല്ലോ നമ്മുടെ ആലിമീങ്ങൾ, പരസ്പരം ചീത്ത പറയലില്ല, പരസ്പരം ദരി പറയലില്ല. അതുകൊണ്ട് ആ രൂപത്തിലെല്ലാ തങ്ങന്മാരെ ആലിമീങ്ങളെ ബഹുമാനിച്ച് രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ ആലിമീങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ അവസരം കൊടുക്കണം, തങ്ങന്മാരുമായി ബന്ധം സ്ഥാപിക്കാൻ അവസരം കൊടുക്കണം. ആ അവസരം കിട്ടണമെങ്കിൽ എസ് വൈ എസിൽ പ്രവർത്തിപ്പിക്കണം, എസ് എസ് എഫിൽ പ്രവർത്തിപ്പിക്കണം. എന്തേ കാരണോ, ഇന്ന് നമ്മുടെ മക്കളൊക്കെ വരിവെറ്റിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു പത്രം വായിച്ചു. വളരെ വിഷമത്തോടെ ഞാൻ പറയട്ടെ, കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ പത്രത്തിലങ്ങ് വായിച്ചതാണ്. രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമുക്കും മക്കളുണ്ടല്ലോ.
ചില ആളുകൾ എന്തിനാണടാ എസ് എസ് എഫിൽ നമ്മുടെ മക്കളെ ചേർക്കുന്നത്, എന്തിനാണടാ എസ് വൈ എസ്സിൽ നമ്മുടെ ബാപ്പമാരെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നല്ല മനസ്സോടെ അറിയാനാണ് പറയുന്നത്, ആ സംഘടനകളിലൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ മക്കൾക്ക് തങ്ങന്മാരോട് ബന്ധമുണ്ടാകും, ആലിമീങ്ങളോട് ബന്ധമുണ്ടാകും, അവരോട് ബന്ധമുണ്ടാകാൻ അവസരം കിട്ടിയാൽ പിന്നെ നമ്മുടെ മക്കൾ വഴിതെറ്റൂല്ല. കാസർഗോഡിൽ നടന്നൊരു സംഭവമാണ്. എന്താണ് സംഭവം എന്നല്ലേ, അതാ ഒരു ഒരു പെണ്ണ്, വീട്ടിലുള്ളൊരു പെണ്ണ് ഗർഭിണിയായി. സുബ്ഹാനല്ലാഹ് ജലാലുഹു, ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ ഗർഭിണിയായി. എങ്ങനെ ഗർഭിണിയായി എന്ന് ഒരാൾക്കും ഒരു പൊരുത്തവുമില്ല. ഈ ഭാര്യയാണെങ്കിലോ അന്യ പുരുഷന്മാരുമായി ബന്ധമുള്ളവളല്ല, അല്ലാഹുവിനെ നല്ലവണ്ണം പേടിച്ച് ജീവിക്കുന്ന പെണ്ണാണ്. പിന്നെങ്ങനെ ഇവൾ ഗർഭിണിയായി? ഒരു പിടുത്തവും കിട്ടുന്നില്ല, ഒരാളോടും ഇവൾക്ക് ബന്ധമില്ല. എന്നാൽ വീട്ടിൽ ആരൊക്കെയാണുള്ളത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തി. വീട്ടിലുള്ള ആരാണെന്നറിയോ? മൂന്ന് മക്കളാണ്, ഈ പെണ്ണിന്റെ മൂന്ന് മക്കളാണ്. അതിൽ മൂത്ത മകൻ 9ാം ക്ലാസ്സിൽ സ്കൂളിൽ പോകുന്ന 14 വയസ്സുള്ള മോനാണ്. മറ്റുള്ള രണ്ടു മക്കളിൽ ഒന്ന് പെൺകുട്ടിയാണ്, മറ്റൊന്ന് ചെറിയ ആൺകുട്ടിയാണ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ള മകനെ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി. അവനോട് നല്ല വിധത്തിൽ ചോദ്യം ചെയ്തു, അവൻ മറുപടി പറഞ്ഞില്ല. അവസാനം മനഃശാസ്ത്രജ്ഞനായ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു ആളെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് പോലീസുകാർ പറഞ്ഞു, ഇക്കുട്ടിയെ ഒന്ന് കൗൺസിലിംഗ് നടത്തണം. ഭർത്താവ് ഗൾഫിലുള്ള ഭാര്യ എങ്ങനെ ഗർഭിണിയാകും? അവൾക്കാണെങ്കിലോ അന്യ ആളുമായി ഒരു ബന്ധവുമില്ല, പിന്നെങ്ങനെ ഗർഭിണിയാകും? എന്നാല് കൗൺസിലിംഗ് നടത്താൻ വന്ന ഇയാളോ ഈ ചെറിയ 14 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുമോനെ ഇരുത്തിയിട്ട് കൗൺസിലിംഗ് നടത്തിയപ്പോ അവൻ പറഞ്ഞു, സാരേ ഇനി കൂടുതൽ എന്നെ നിങ്ങൾ അന്വേഷിക്കണ്ട, എന്റെ ഉമ്മ ഗർഭിണിയാകാൻ കാരണം മകനായ ഞാൻ തന്നെയാ, ഇത് ദൂരയൊന്നുമല്ലല്ലോ. ഉപ്പിനങ്ങാടിയിൽ നിന്ന് കുറച്ചങ്ങ് പോയാൽ നമ്മുടെ കർണാടകയിൽ നിന്ന് ചേർന്ന് നിൽക്കുന്ന കേരളത്തിന്റെ ഇങ്ങേ തലയായ കാസർഗോഡിൽ നടന്ന സംഭവമല്ലേ? അത് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ലേ? നടന്നിട്ട് മാസങ്ങളായില്ല, കൊല്ലങ്ങളായില്ല, ആഴ്ചകളായില്ല. എന്താണ് നടന്നതെന്നറിയോ? ഞാൻ ഇത് പറയുമ്പോ തന്നെ നിങ്ങളെ മുഖത്ത് നിങ്ങൾ കൈവച്ചില്ലേ? ഉമ്മമാരെ, ഞാനിത് പറയുമ്പോ തന്നെ നിങ്ങളെ നെഞ്ചത്തേക്ക് നിങ്ങൾ കൈവച്ചില്ലേ? അപ്പമാരെ, ഞാനിത് പറയുമ്പോ തന്നെ അപ്പറപ്പറ നിങ്ങൾ നോക്കിയില്ലേ? ഇനിയാണ് ഗൗരവമുള്ള വിഷയം കേട്ടോ. എന്നിട്ട് കൗൺസിലിംഗ് നടത്തുന്നയാൾ പറയാണ്, ഞാൻ ഈ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നീ എങ്ങനെയാണടാ നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മാനെ നീ ഗർഭിണിയാക്കിയത്? അപ്പ മകൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? സാറേ ഞാനടാ കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണ്, ഞാൻ കാഞ്ച ഉപയോഗിക്കുന്നവനാണ്. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് പോകും, സ്കൂളിൽ നിന്ന് മടങ്ങി പോകുമ്പോ അങ്ങനെ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് പോകുമ്പോ എന്റെ ഉമ്മാന്റെ ബോധം നഷ്ടപ്പെടുത്താനുള്ള ഒരു മരുന്ന് ഞാൻ മെഡിക്കലിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഞാൻ അതുമായിട്ട് വീട്ടിൽ കയറി ചെല്ലു. എന്നിട്ട് രാത്രി ഭക്ഷണം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോ എന്റെ ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്ലേറ്റില് ബോധം നഷ്ടപ്പെടുത്തി കളയുന്ന ഔഷധ വീര്യമുള്ള ആ മരുന്നിന്റെ പൊടി ഞാൻ അങ്ങ് ചേർത്തു. ആ ചേർത്തി വെച്ച ഭക്ഷണത്തളികയിൽ നിന്ന് എന്റെ ഉമ്മ ഭക്ഷണം കഴിക്കൂ. എന്നിട്ട് ഉമ്മയങ്ങ് ഉറങ്ങുമ്പോ ഉമ്മാന്റെ ഉറക്ക് സാധാരണ ഉറക്കല്ല, ആ ഉമ്മാന്റെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകും. ആ ഉമ്മാന്റെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയതിന് ശേഷം ഞാൻ മന്നം മന്നം പതിയെ ഉമ്മാന്റെ മുറിയിലേക്ക് കയറി ചെല്ലു. എന്നിട്ട് ഉമ്മാനെ ഞാനതാ അല്ല പൊരുത്തപ്പെടാത്ത വിധത്തിൽ പെരുമാറുന്നു. ഞങ്ങൾക്ക് മക്കളില്ലേ രക്ഷിതാക്കളെ? ആ
അവസാനം കൗൺസിലിംഗ് നടത്തിയ സേരി ചങ്ങായിയോട് ചോദിച്ചു, അല്ല മോനെ നീ എങ്ങനെയാണടാ കഞ്ചാവുകാരനായത്? അപ്പ ഇവൻ പറഞ്ഞു, എന്റെ ഫ്രണ്ട്സുമാരാണ് എന്റെ കൂട്ടുകെട്ടാണ് എന്നെ കഞ്ചാവിലേക്ക് നയിച്ചത്. ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് ചീത്തയായ ഫ്രണ്ട്ഷിപ്പ് പാടില്ല. അതിന് ഞങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്സുമാര് തങ്ങന്മാരായിരിക്കണോ? ഞങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്സുമാര് ആലിമീങ്ങളായിരിക്കണോ? ആലിമീങ്ങളും തങ്ങന്മാരും ഫ്രണ്ട്സുമാരായ പിന്നെ നമ്മുടെ മക്കളുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ നമുക്ക് പേടിയില്ല. ആ തങ്ങന്മാരെയും ആലിമീങ്ങളെയും ബന്ധിപ്പിച്ച് കൊളുത്താനുള്ള സംഘടനയാണ് SSF എന്നത്. അല്ലാതെ ഉമ്മമാര് SSF കൊണ്ട് ഒരു നാട്ടിലും ഭിന്നിപ്പുണ്ടാക്കാനുള്ളതല്ല. ഇവിടെ ഇത്രയും ചിലവഴിച്ച് നിങ്ങൾക്ക് ഈ സംഘടന ഒരു പരിപാടി വെച്ചില്ലേ? നിർത്തട്ടെ. അതുകൊണ്ട് മക്കളെ SSF ചേർത്ത് പ്രവർത്തിപ്പിക്കണം. എന്റെ ഹിരേ ബണ്ടാടി നാട്ടില് സാധുവായ നന്റെ വാത് കേൾക്കുന്ന ഉമ്മ, നിങ്ങളുടെ 12 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആൺമക്കളെ നിങ്ങൾ സംഘടനയിൽ SSF പ്രവർത്തിപ്പിക്കൂ. എന്നാൽ 35 വയസ്സ് കഴിഞ്ഞാലോ? എന്നാൽ പിന്നെ SSF ജ്യേഷ്ഠ സഹോദര സംഘടനയായ SYS പ്രവർത്തിക്കാനുള്ള അവസരമാണ്. അങ്ങനെ നിങ്ങളുടെ മക്കളെ SSF പ്രവർത്തിപ്പിച്ചാൽ നാളെ ഹിരേ ബണ്ടാടി ഖബറിസ്ഥാനിൽ നിങ്ങൾ മയ്യത്തായി ഖബറിൽ കിടക്കുമ്പോ കർണാടകയിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെയെല്ലാം SSF സഹോദര സംഘടനയുണ്ടോ അങ്ങകലെ മക്കയിലുമുണ്ടല്ലോ, മദീനയിലുമുണ്ടല്ലോ, അവിടെയെല്ലാം ഹറമുകളിൽ വരെ SSF സംഘ കുടുംബാംഗങ്ങൾ അണിചേർന്ന് നമ്മുടെ മയ്യത്ത് മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോ നമുക്ക് വേണ്ടി ദുആകി ചെയ്യുന്നു. ആരും തിരിഞ്ഞു നോക്കാത്ത മയ്യത്ത് നമ്മുടെ മയ്യത്താകരുത്. നിങ്ങൾ മരിച്ചിട്ട് ഖബറിൽ ഒരു ഫാത്തിമ കിടക്കുമ്പോ അതൊരു സാധാരണ ഫാത്തിമയല്ല, ഹിരേ ബണ്ടാടി യൂണിറ്റ് SSF പ്രവർത്തകനായ മുഹമ്മദിന്റെ ഉമ്മയായ ഫാത്തിമയാണ്. ആ ഉമ്മാക്ക് നീ പൊറുക്കണേ അല്ലാ എന്ന പ്രാർത്ഥനയാണ് കിട്ടുന്നത്. അത് നഷ്ടപ്പെടുത്തരുതേ. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ SSF കെട്ടിച്ചു കൊടുത്തു. SSF വലിയ സമ്മേളനം മംഗലാപുരത്ത് നടന്നപ്പോ പാവപ്പെട്ട പെൺകുട്ടികളെ ഒന്നും വാങ്ങാതെ കല്യാണം കഴിക്കുമെന്ന് തീരുമാനമെടുത്ത് ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലവെപ്പ് നടത്തിയ ചെറുപ്പക്കാരെ മറക്കാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് കാസർഗോഡ് ചൂരി എന്നൊരു പ്രദേശമുണ്ട്. അവിടെ റിയാസ് മുസ്ലിയാരെ പള്ളി പരിസരത്ത് കൊല്ലപ്പെട്ടില്ലേ? ഈ സാധുവായ ഞാനെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കൊടക് ജില്ലയിലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് സഫാത്തുല്ലാഹി സഫാപദങ്ങൾ കിടന്ന് വിശ്രമിക്കുന്ന കൊണ്ടങ്കേരി ഉറൂസിന്റെ വാതിന് പോയപ്പോ റിയാസ് മുസ്ലിയാരുടെ ഖബ്ര് സിയാറത്ത് ചെയ്തു. റിയാസ് മുസ്ലിയാരുടെ തറവാട് വീട്ടിൽ പോയി അവിടെ ദുആ ചെയ്തു. എന്നാൽ ഒരു ചെറിയ ചെറ്റക്കുടിലാണ് ആ റിയാസ് മുസ്ലിയാരുടെ ഭാര്യക്കും ഷബീബ എന്ന് പറയുന്ന കുഞ്ഞുമോളിനും ബഹുമാനപ്പെട്ട SSF നേതൃത്വമായ സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം മുസ്താദ് അതാ SYS സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന പ്രഖ്യാപനം നടത്തിയല്ലോ. SSF ചെയ്യുന്നത് ഇതാണ്, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കും. അറിയുമോ ഉമ്മമാരെ, തമിഴ്നാട് എന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, ആ സ്റ്റേറ്റിൽ പാടാന്തര എന്നൊരു നാടുണ്ട്. ആ നാട്ടിൽ ബഹുമാനപ്പെട്ട ദേവർഷോല അബ്ദുസലാം ഉസ്താദ് എന്ന് പറയുന്ന നല്ലൊരു പണ്ഡിതനുണ്ട്, പ്രഭാഷകരുണ്ട്.
ഉസ്താദിന്റെ നേതൃത്വത്തിലായി തമിഴ്നാടിന്റെ പാടാന്തരയിൽ പാവപ്പെട്ട പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ടല്ല മൂന്ന് നാലല്ല 170 വരുന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടന്നു. എങ്ങനെ നടന്നതെന്നറിയോ ഉമ്മമാരെ? കേവലം ഭക്ഷണം വിളമ്പിയിട്ടല്ല. ഓരോ പെണ്ണിനും 5 പവൻ സ്വർണവും ഓരോ പെണ്ണിനും 25,000 രൂപ കൊടുത്തിട്ടാണ് 170 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ എത്ര ഭീമമായ സംഖ്യ വരുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണക്കെടുത്തു നോക്കൂ. എന്നാൽ ആ നിക്കാഹിന് നേതൃത്വം നൽകാൻ അവിടെ എത്തിയത് ആ നിക്കാഹിന് കാർമ്മികത്വം നൽകാൻ അവിടെ എത്തിയത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഇത് SYS കീഴിൽ നടന്ന പരിപാടിയാണ്. അതുപോലെ എത്ര വീടുകളിൽ പാവപ്പെട്ടവരുണ്ടോ? ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ലാത്തവരുണ്ടോ? അവരെ വീട്ടിൽ കയറിയിട്ട് അരി വിതരണം ചെയ്യുന്നു. SSFന്റെയും SYS പ്രവർത്തകർ. അത് ഒരു നാട്ടിൽ ഉണ്ടായാൽ നാടിന് വലിയ ബറക്കത്താണ് ഉമ്മ. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ആ സംഘടനയിൽ ചേർത്ത് പ്രവർത്തിപ്പിക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഉണർത്തി അതിന് നേതൃത്വം നൽകിയ താജുൽ ഉലമാ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. തങ്ങൾ കുറെ നേരമായി ഇവിടെ ഇരിക്കുകയാണ്, ഇനിയും കുറെ നേരം ഇരുത്തിയിട്ട് ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങളൊക്കെ മകരവിന് മുമ്പ് തന്നെ ഇവിടെ ഇരുന്നവരാണ്. ഇവിടെ ഒരുപാട് പരിപാടി നടന്നിട്ടുണ്ട്, ടൈലറിംഗ് മിഷൻ സമർപ്പണം നടത്തിയിട്ടുണ്ട്, അതുപോലെ ഒരുപാട് പേർക്ക് സന്മാനം ഇവിടെ ആദരിക്കൽ ചടങ്ങ് നടന്നിട്ടുണ്ട്, ഗുർദ മജ്ലിസ് നടന്നിട്ടുണ്ട്, വിനീതന്റെ സംസാരം ചെറിയ രൂപത്തിൽ നടന്നിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ബഹുമാനപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ്. നിർത്തട്ടെ, താജുല്ലുലമായ മറക്കാൻ പറ്റൂല. ഇത് അവിടത്തെ പേരിലുള്ള അനുസ്മരണയാണല്ലോ. അവിടുന്ന് വഫാത്താകുമ്പോ പേരക്കുട്ടിയായ തങ്ങൾ തൊട്ടടുത്തുണ്ട്. ആ കുട്ടി തങ്ങൾ അവിടുന്ന് ബുർദവൈത്ത് പാടുമ്പോ ആ കുട്ടി തങ്ങൾ പാടുന്ന വരിയിൽ ഒരു തെറ്റ് വന്നുപോയി. താജുൽ ഉലമ വഫാത്തിന്റെ അടുത്ത സമയമാണ്. അവിടുത്തെ മൂത്ത മകനായ ഹാമിദ് ഇമ്പിച്ചു പോയ തങ്ങൾ പറഞ്ഞത് ഓർക്കുകയാണ്. ആ ബുറുദയുടെ വരിയങ്ങ് തെറ്റിയപ്പോ താജുൽ ഉലമ അവിടത്തെ കൈകൊണ്ട് നിലത്തങ്ങടിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങൾ പാടിയ വരിയിൽ തെറ്റുണ്ട്. മോനെ വഫാത്തിന്റെ സമയത്ത് പറയുന്ന വാക്കാണല്ലോ. ഏതാണ് തെറ്റിയ വരിയെന്ന് പേരക്കുട്ടിക്ക് മനസ്സിലായില്ല, കുട്ടി തങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് വെല്ലുപ്പയായ താജുൽ ഉലമ തങ്ങൾ തിരിച്ച് പാടിക്കൊടുക്കുന്നു, മോനെ നിങ്ങൾ പാടിയ വരി ഇന്നതാണ്, തെറ്റു സംഭവിച്ചതിന്ന ഇടത്താണ്, തിരുത്തേണ്ടത് ഇങ്ങനെയാണ്. തിരുത്തിയിട്ട് ബുറുദയുടെ വരിയും പാടിയിട്ട് സംസം വെള്ളം കുടിച്ച് കെളിമ ഉറക്കെ ചൊല്ലി ലോകത്തോട് യാത്ര പറഞ്ഞ താജുൽ ഉലമ അല്ലാഹു അവിടത്തെ ആത്മീയമായ സ്രോതസ് നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എന്നെ ഉസ്താദ് മദ്രസാ പ്രസ്ഥാനത്തിന്റെ തലവനല്ലേ. അവിടുന്ന് അതാ മരിക്കാനടുത്ത സമയം ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ മരിക്കാൻ പോവാണ്, എന്നാൽ ഞാൻ മരിച്ച് എന്നെ നിങ്ങൾ കുളിപ്പിച്ച് കഫൻ തുണിയിൽ കിടത്തി എന്നെ നിങ്ങൾ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുമ്പോ നിങ്ങൾ എന്നെ അങ്ങനെ തന്നെ വെക്കരുത്, എനിക്കെന്റെ ഖബറിൽ രക്ഷപ്പെടണം, എനിക്കെന്റെ ഖബറിൽ രക്ഷപ്പെടാൻ ഒരു നേതാവേയുള്ളൂ. സമീനോ സമാ തുമാരേ മക്കീനോ മക്കാ തുമാരേ ബനെ ദോ ജഹാ തുമാരേ. ആ ഹബീബായ തങ്ങളുടെ ബറക്കത്തുള്ള തിരുകേശമുണ്ടല്ലോ, സവരേ മുബ
മുബാറക്കുണ്ടല്ലോ എന്റെ കൈവശമുണ്ട്, അതാർക്കും കൊടുക്കാനുള്ളതല്ല. അത് നിങ്ങൾ കൊണ്ടുവന്ന് എന്റെ കബറിൽ എന്നെ മറവ് ചെയ്യുമ്പോ എന്റെ കൂടെ വെച്ചിരരുമോ? മുആവിയ തങ്ങൾ കബറിൽ രക്ഷപ്പെട്ടതങ്ങനെയാണ്. ഹബീബായ തങ്ങളുടെ നഖം പൊടിപൊടി ചെയ്ത് മുആവിയ തങ്ങളെ കഫം തുണിയിൽ വെച്ചുകൊടുത്തു എന്ന് ഹാഫിദ് ഇബ്നു കസീർ അൽബിദായത്ത് വന്നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എനിക്കുമൊന്ന് രക്ഷപ്പെടണേ. ബഹുമാനപ്പെട്ട എന്നെ ഉസ്താദ് കടക്കുമ്പോ ഹബീബായ തങ്ങളെ ശരെ മുബാറക്കുണ്ട്. അറിയോ മവഹർ ക്യാമ്പസിൽ കിടന്ന് വിശ്രമിക്കുന്ന സയ്യിദുന അസയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ടങ്ങളെ മറക്കാൻ പറ്റുമോ? ചെറുപ്പക്കാര വഫാത്തിന് മുമ്പ് മദീനയിൽ പോയി, മദീനയിൽ നിന്ന് മടങ്ങി വരുമ്പോ കഫം തുണി കൊണ്ടുവന്നു, അത്തർ കുപ്പി കൊണ്ടുവന്നു. ഇവിടെ മക്കളോട് മരുമക്കളോട് പറഞ്ഞു, മക്കളെ മരുമക്കളെ, ഞാൻ മരിച്ചാൽ എന്നെ കുളിപ്പിച്ച് എന്നെ കഫം തുണി പൊതിയാൻ നിങ്ങൾ കഫം തുണി കൊണ്ടുവരാൻ ടെക്സ്റ്റൈൽസിൽ പോകേണ്ടതില്ല. ഞാൻ കഫം തുണി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്നാ ഹൊസങ്കടി ടെക്സ്റ്റൈൽസിൽ നിന്നല്ല, മിനൽ മദീനത്തിൽ മുനവറ കൈഫമക്കി അതാ മുജ്കോ കർദേ ഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനേ ചലാ മുസ്കുരാഹേ ലഗി ദിൽ കോ ഹർ ഏക് ലീ ജോ മതാ ജോ മതാ ജോ മദീനേ ചലാ. ആ മദീനയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ എന്നെ വെക്കണം. മദീനയിൽ കൊണ്ടുവന്ന അത്തറുണ്ട്, അത് കഫം തുണിയിൽ പുരട്ടണം. ഇനി ശ്രദ്ധിക്കുമോ കൂട്ടുകാരെ? എന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങളാപ്പ പറയാണ്, എല്ലാവരും കണ്ടുപോയതിന് ശേഷം എന്റെ മക്കളും മരുമക്കളുമായ നിങ്ങൾ മാത്രം വന്ന് എന്നെ കാണുമ്പോ എന്റെ ചെവിയുടെ പാർശ്വഭാഗത്ത് വന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ് എന്ന സ്വലാത്തും സലാമും പറയാൻ നിങ്ങൾ അവസരമുണ്ടാക്കിയാൽ ആ സ്വലാത്ത് ഞാൻ എന്റെ വെല്ലുപ്പയായ ഹബീബായ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ പറഞ്ഞ വഫാത്തായ പ്രസോത്തരങ്ങൾ അല്ലാഹു തറത വർദ്ധിപ്പിക്കട്ടെ. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന സുൽത്താനുൽ ഉലമാ പാവങ്ങളെ സംരക്ഷിക്കുന്ന ഉസ്താദാണ്. മർക്കസിന്റെ ഒരു ദിവസത്തിന്റെ ചിലവ് പ്രിയപ്പെട്ടവരെ 3.5 ലക്ഷം രൂപയാണ്. 10 ദിവസമാകുമ്പോ 35 ലക്ഷമാണ്. 1 മാസമാകുമ്പോ 1.5 കോടിയും. അതേ 1 കൊല്ലമാകുമ്പോ 12.60 കോടിയും. എല്ലാ കൊല്ലവും പട്ടിണി പാവങ്ങളായ മക്കൾക്ക് വേണ്ടി 12.60 കോടിയും. ജനങ്ങളുടെ വാതിൽക്കൽ പോയി പിരിച്ചെടുത്ത് അധ്വാനിച്ച് ചെലവഴിക്കുന്ന ഒരു പണ്ഡിതൻ ഭൂലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഉമ്മമാരെ അത് ഏറ്റി ഉസ്താദല്ലാതെ വേറെ ഇല്ല. അതുകൊണ്ട് ആ ഉസ്താദിന് നിങ്ങൾ ചെയ്യേണ്ടത് ഉസ്താദിന്റെ വോട്ടിന് വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങണം എന്നല്ല. അതിന് ഉസ്താദ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല, എപ്പോഴും ഐക്യപ്പെടാൻ ശ്രമിക്കുന്ന ഉസ്താദാണ്. അവിടുന്ന് പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും തയ്യാറാണ്, സുന്നികളുമായി ഐക്യപ്പെടാൻ എപ്പോഴും തയ്യാറാണ്. ശയക്കാരോട് ഐക്യമില്ല. ഞാനിവിടെ വന്നപ്പോൾ ഇല്യാസ് മദനി ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ച് കുറെ കിതാബുണ്ട് എന്ന് എന്നോട് വീട്ടിൽ കയറിയപ്പോ പറഞ്ഞു. ആ കൂട്ടത്തിലൊരു കിതാബ് എന്റെ കയ്യിൽ തന്നു. അതിന്റെ പേര് തൽബീസ് ഇബ്ലീസ് എന്നാണ്. ഇബ്നുൽ ജൗസി തങ്ങളെ കിതാബാണ്. അതിൽ ധാരാളം സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ പറയാൻ നേരമില്ല.
തങ്ങളെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താണ്, ഒരു പണ്ഡിതന്റെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താണ്. എന്നാൽ ഇതിൽ പറയുന്നത് കേട്ടോ, അന്നദറു ഇലാ വജ്ഹി മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ, ഒരു സുന്നിയായ മുസ്ലിമിന്റെ മുഖത്തേക്ക് നോക്കുന്നതോ ഇബാദത്തുൻ ഇബാദത്താണ് കേട്ടോ. അതേ സമയത്ത് ഒരു പുത്തനാശയക്കാരന്റെ മുഖത്ത് നോക്കുന്നതോ അല്ലാഹു നോക്കിയവന്റെ മുഖത്തിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം മൂടിക്കളയുന്നതാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഉണർത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ, അൽഹംദുലില്ലാഹ്, അവിടത്തെ പിതാവിന് ശേഷം ഖാജൂർ എന്ന അനുഗ്രഹീതമായ ഔലിയാക്കളുടെ ദർബാരിന്റെ ചാരത്ത് നല്ല നേതൃത്വം നടത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെയ്തവരുകൾ ജമലുല്ലയിലെ കുടുംബാംഗമാണ്. ശംസുല്ലുലമ ഈ കെ ഉസ്താദ് പറഞ്ഞു എന്ന് ഞങ്ങളെ ഉസ്താദുമാര് പറയാറുണ്ട്, ഏത് തങ്ങന്മാരോട് കളിച്ചാലും ജമലുല്ലയിലെ സാദാക്കളോട് കളിക്കല്ലേ, അവർ തീ കഷ്ണങ്ങളാണ് കേട്ടോ. ആ ജമലുല്ലയിലെ സാദാത്തിലെ അംഗമാണ്. അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. സ്വീകരിക്കുന്നവരാകട്ടെ, ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, സ്വീകരിച്ചവരുണ്ട്, ഈ നാട്ടിലെ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും വലിയ പറക്കത്തെ പ്രകാരം ചെയ്യുന്നവരാകട്ടെ. അധ്വാനിച്ചവരൊക്കെ ആരാണെന്ന് അല്ലാഹുവിനെ അറിയാം. അല്ലാഹുവിനെ ഈ അർഹമായ പ്രതിഫലം നൽകണമെന്ന്. നമ്മുടെ ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം പ്രവാസി സുഹൃത്തുക്കളുണ്ട്, എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ദുആകൾ ചെയ്യും. നമുക്ക് മഴയില്ല, നമുക്ക് നല്ലവണ്ണം മഴ വരണം. അല്ലാഹു നമുക്ക് നല്ല മഴ വർഷിപ്പിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദവരുകൾ തൃശൂർ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു മഴ വേണം എന്ന് ദുആ ചെയ്തു. ആ ദുആക്ക് ശേഷം മഴ കിട്ടി. അത് എങ്ങനെ കിട്ടി എന്നതൊക്കെ അല്ലാഹുവാണ് തീർന്നത്. എന്നാൽ ആ മഴ കിട്ടിയപ്പോൾ കേരളത്തിലെ ഒരു അമുസ്ലിമായ അഡ്വക്കേറ്റ് ജയശങ്കരൻ അവന്റെ ഫേസ്ബുക്കിന്റെ പോസ്റ്റ് പേജിൽ പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇതുവരെ പരിസരത്തെവിടെയും മഴയില്ലായിരുന്നു. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് മഴ വേണമെന്ന് റബ്ബിനോട് ചോദിച്ചപ്പോ, ആ ജയശങ്കരൻ പറഞ്ഞത് ജയശങ്കറിന്റെ ഭാഷയിലാണ്, ഞാനത് പറയാൻ പാടില്ലല്ലോ, ഞാൻ റബ്ബ് എന്നല്ലേ പറയേണ്ടത്, ഞാൻ വേറെ തമ്പുരാണെന്നൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പൊ റബ്ബ് ആ റബ്ബിനോട് ചോദിച്ചപ്പോ റബ്ബ് എല്ലായിടത്തും മഴ വർഷിപ്പിച്ചു എന്ന് മുസ്ലിമായ ജയശങ്കറിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തത് ഇന്നും ആ ഫേസ്ബുക്കിന്റെ പേജിൽ ഉണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കരൻ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു വന്നത് അത് ആലിമീങ്ങളുടെ പവറാണ്, ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോഴുള്ള പവറാണ്, അനാഥ മക്കളുടെ ഉണർത്തുന്ന നാവാണത്, അതിനമ്മ കൊടുത്ത പവറാണ്. അപ്പൊ നല്ല മഴ കിട്ടി, നമുക്കൊക്കെ നല്ല മഴ വേണം. എത്രയോ കിണർ കുഴിച്ചിട്ട് വെള്ളമില്ല, എത്രയോ ബോറെടുത്ത് വെള്ളം കിട്ടുന്നില്ല. ഞാനിവിടെ വന്നപ്പോ നമ്മുടെ സാഗർ എന്നോട് പറഞ്ഞു, ഉസ്താദേ മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ദ്വാർക്കണം, നിങ്ങൾ പറയുമ്പോ തങ്ങൾ കേൾക്കുമ്പോ പിന്നെ തങ്ങൾ നന്നായി ദ്വാർക്കുമല്ലോ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ദ്വാഅ ചെയ്യും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിങ്ങളൊക്കെ ദ്വാഅ ചെയ്യണമെന്ന് ഉണർത്തുന്നു. സാധുവായ ഞാൻ മൂടുവിത്ര എന്ന സ്ഥലത്ത് ഞാനല്ലോ, ഞാൻ ഒന്നുമല്ല, ഒരു തർസ് നടക്കുന്നുണ്ട്. 25 മുത്തല്ലിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ തർസിന് എല്ലാ മാസവും 100 രൂപ തരുന്ന മെമ്പർമാർ ഈ ഇരേബണ്ടാടി നാട്ടിലുണ്ട്. ഇനിയും നമ്മുടെ റിസീവർ ഇങ്ങോട്ട് വരുമ്പോ ഉമ്മമാരെ നിങ്ങളൊക്കെ ആ ഒരു മെമ്പർഷിപ്പ് വാങ്ങിയിട്ട് നമ്മുടെ ദർശൻ പഠിക്കുന്ന മുത്തല്ലിങ്ങളെ സഹായിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതിന് സ്വന്തമായ ഒരു ബിൽഡിംഗ് ഇല്ല. ഇപ്പോൾ ഒരു 30 സെന്റ് സ്ഥലം, 45 ലക്ഷം രൂപയുള്ള 30 സെന്റ് സ്ഥലം എടുത്തു. അൽഹംദുലില്ലാഹ്, സ്ഥലം എടുത്താ പോരല്ലോ, അതിന് നല്ല ബിൽഡിംഗും ഉണ്ട്. അങ്ങനെ വിദേശത്തുള്ള ഒരാൾ നാട്ടിൽ വന്നപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നെ വീട്ടിൽ വിളിച്ചു. ഞാനങ്ങനെ ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. എന്നോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ വാള് ഞാൻ ഓൺലൈനിൽ മക്കത്തിരുന്ന് കേൾക്കാറുണ്ട്, നിങ്ങളെ ദർസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, നിങ്ങൾക്ക് ദർസിൻ എന്തെങ്കിലും എന്നെ കൊണ്ട് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വലിയ താല്പര്യത്തോടെ പറഞ്ഞു, 50 ലക്ഷത്തിന്റെ ബിൽഡിംഗ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് കിട്ടിയെങ്കിൽ കിട്ടി, പോയെങ്കിൽ ഒരു വാക്ക് എന്ന ആ മെത്തേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചോദിച്ചതാണ്. അൽഹംദുലില്ലാഹ്, അബ്ദുറഹ്മാൻ സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ദക്ഷിണ കന്നഡ ജില്ല പരിസരത്തുള്ളയാളാണ്.
അയാൾ പറഞ്ഞു, ഉസ്താദേ ആ ദർശിന്റെ ബിൽഡിംഗിന് ഒരു പൈസയും ഒരാളോടും ചോദിക്കരുത്, 50 ലക്ഷത്തിന്റെ ബിൽഡിംഗ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ സംഖ്യ അയാൾ അയച്ചിട്ടുണ്ട്, അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പണി എത്രയും പൂർത്തിയാകും.